ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോയിലൂടെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം അല്ലേ വളരെയധികം വിസ്തൃതമായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ജനസംഖ്യയുടെ അല്ലെ ലോകത്തിലെ ജനസംഖ്യയുടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് നൂറ്റി മുപ്പത് കോടിയിലധികം വരുന്ന ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് എല്ലാ ആളുകളെയും ഫിനാൻസിൻ്റെ കാര്യത്തിൽ എങ്കിലും എല്ലാവർക്കും ലഭ്യമാകുന്ന സർവീസുകളും പ്രോഡക്റ്റുകളും അല്ലേ എല്ലാം ഒരേ തരത്തിൽ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരേ തരത്തിൽ ലഭ്യമാക്കണമെങ്കിൽ എല്ലാ പ്ലേസസിലും എല്ലാ ആളുകളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കണമെങ്കിൽ ഒരു വലിയ എഫേർട്ട് തന്നെ വേണ്ടി വരുന്നു കാരണം എന്താ നമ്മുടെ രാജ്യങ്ങളെ മിക്കവാറും റൂറൽ വില്ലേജ് പ്രദേശങ്ങളാണ് അല്ലേ നമ്മുടെ രാജ്യത്തിലെ പോപ്പുലേഷൻ്റെ ഏകദേശം അറുപത് ശതമാനം എഴുപത് ശതമാനം വരെ ആളുകൾ വില്ലേജുകളിലാണ് താമസിക്കുന്നത് ഇപ്പോഴും അൺബാങ്ക്ഡ് ആയിട്ടുള്ള അല്ലേ ബാങ്കിൻ്റെ സർവീസസ് കിട്ടാത്ത ബാങ്കിങ് മേഖല കടന്നു ചെല്ലാത്ത വില്ലേജുകൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഡൈവേഴ്സിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് നമുക്ക് അതുപോലെ നമ്മുടെ ലിറ്ററസി റേറ്റ് അല്ലേ കമ്പാരേറ്റീവ്ലി കുറവാണ് അഡ്വാൻസ് നേഷൻസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഘടകങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ അല്ലെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മൾ വളരെയധികം എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ടിൽ റീസൻ്റ്ലി ക്ലിയർ ഇതുവരെയും നമുക്ക് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരെയും ഒരു നിശ്ചിത തരത്തിലുള്ള ഒരു മിനിമം ലെവൽ ഓഫ് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മിനിമം ലെവൽ ഓഫ് ബാങ്കിങ് സർവീസസ് മിനിമം ലെവൽ ഓഫ് ഫിനാൻഷ്യൽ നോളേജ് മിനിമം ലെവൽ ഓഫ് ഫിനാൻഷ്യൽ അവയർനെസ് അല്ലെ അതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പലപ്പോഴും അതൊരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നുണ്ട് ക്ലിയർ ആളുകൾക്ക് ബാങ്കോ ബാങ്കിൻ്റെ ബാങ്ക് എന്തിനു വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ സർവീസസ് എന്തൊക്കെയാണെന്നോ അല്ലേ അവരുടെ സേവിങ്സ് എങ്ങനെ നമുക്കതിൻ്റെ മൊബിലൈസ് ചെയ്യാം അല്ലെങ്കിൽ സേവിങ്സ് എങ്ങനെ നമുക്ക് ഡിപ്പോസിറ്റ് ആക്കി മാറ്റാം അതെങ്ങനെയാണ് നമുക്ക് പുനരുപയോഗിക്കാൻ പറ്റും എന്തെല്ലാം സ്കീംസ് അതിന് വേണ്ടി ഉണ്ട് അല്ലേ ലോണ് നമുക്ക് എങ്ങനെയാണ് അവൈൽ ചെയ്യാൻ പറ്റുക അതിനെ എന്താണ് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ അല്ലേ മിനിമം നമ്മൾ മണി ലെൻഡേഴ്സോ അല്ലെങ്കിൽ ക നൽകുന്ന ഇൻഡിജിനസ് ബാങ്കേഴ്സോ മണി ലെൻഡേഴ്സോ അല്ലേ അവർ എന്നൊക്കെ എക്സോർബിറ്റായുള്ള റേറ്റിൽ പലിശയ്ക്ക് പൈസ കടം എടുത്തിട്ട് നമ്മുടെ ലാൻഡും അതുപോലെ തന്നെ പ്രോപ്പർട്ടിയും ഒക്കെ ജപ്തി ചെയ്തു പോകുന്ന സാഹചര്യം അല്ലേ അങ്ങനെ നമുക്കറിയാം നമ്മുടെ രാജ്യം തന്നെ നമ്മൾ നേരത്തെ പറയേണ്ടതായതോളൂ അല്ലേ ഇന്ത്യൻ ഫാമേഴ്സിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അപ്പോയിൻറ് ചെയ്തൊരു കമ്മീഷൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ദർ ഈസ് ഇന്ത്യൻ ഫാമേഴ്സ് ആർ ബോൺ ഇൻ ഇൻഡെപ്റ്റ്സ് ഡൈ ഡെറ്റ് ആൻഡ് ഇൻ ഡെറ്റ് ക്ലിയർ ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും ഒക്കെ കടത്തിലാണെന്നാണ് ക്ലിയർ കാരണം അവർക്ക് അതൊന്നും മുക്തിയാകാൻ കഴിയുന്നില്ല പക്ഷേ നമുക്കറിയാം ബാങ്കുകൾ ഒരു പക്ഷേ ഇതിനൊരു ആൾട്ടർനേറ്റീവാണ് മണി ലെൻഡേഴ്സിൻ്റെ ക്ലച്ചസിൽ നിന്നും ഫാർമേഴ്സിനെയും പൂർ പീപ്പിളിനെയും വില്ലേജ് പീപ്പിൾസിനെയൊക്കെ രക്ഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ആൾട്ടർനേറ്റീവാണ് ബാങ്ക്സ് കാരണം എന്താ ബാങ്കിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിന് വ്യക്തമായിട്ടുള്ള നിയമ അല്ലേ നിയമപരമായിട്ടുള്ള റെഗുലേറ്ററി മെക്കാനിസം ഉണ്ട് നിശ്ചശ ശതമാനം പലിശ ചാർജ് ചെയ്യാൻ പറ്റൂ അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മളെ മണി ലെൻഡേഴ്സിൻ്റെ പിടിയിൽ നിന്നും ക്ലിയർ ക്ലച്ചസ്സിൽ നിന്നും നമുക്ക് ആളുകളെ സേവ് ചെയ്യാൻ പറ്റും അതിന് പക്ഷേ എന്ത് വേണം അവയർനെസ് വേണം അല്ലേ ബാങ്ക് എവിടെയൊക്കെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അത് എന്താണ് സേവനം എങ്ങനെയൊക്കെ സേവനങ്ങൾ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് ആളുകൾക്ക് അറിയണം പലപ്പോഴും അറിയുന്നില്ല മാത്രമല്ല പലപ്പോഴും കൂടെ രാജ്യത്തുള്ള പല കുടുംബങ്ങളിലെ അംഗങ്ങൾക്കും ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ആരുടെയും പേരിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷനായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഏകദേശം രണ്ടായിരത്തി അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തിനോടനുബന്ധിച്ച് നമ്മളിങ്ങനെ ഒരു കോൺസെപ്റ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്ലിയർ ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് എക്കണോമിക് ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ ചർച്ച വന്നപ്പോൾ സോഷ്യൽ ഇൻക്ലൂഷൻ ഡെമോക്രാറ്റിക് ഇൻക്ലൂഷൻ ഇങ്ങനെ പലതരത്തിലുള്ള ഇൻക്ലൂഷനെ കുറിച്ച് നമുക്കറിയാം പക്ഷേ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ കുറിച്ച് പലപ്പോഴും ഒരു നെഗ്ലക്ട് ചെയ്ത് ചെയ്യുന്ന ഏർപ്പാടായിരുന്നു വന്നത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ചിന് ശേഷം രണ്ടായിരത്തി പത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ കുറിച്ച് ഒട്ടനവധി ചർച്ചകൾ നടക്കുകയും എങ്ങനെ ആളുകളെ ഫിനാൻഷ്യലി എംപവർ ചെയ്യാം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ നടക്കുകയും ചെറിയ ചെറിയ ചില എഫേർട്ടുകളൊക്കെ നടക്കുന്നുണ്ടായി അപ്പം അതിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ക്ലിയർ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിന് ശേഷമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായി ഒരു വലിയൊരു മൂവ്മെൻ്റ് ആയിട്ട് നമ്മൾ അറിയുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അന്നത്തെ അല്ലേ ആ സമയത്തുള്ള സെൻട്രൽ ഗവൺമെൻറ് അല്ലേ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അതുപോലെ തന്നെ അന്നത്തെ ഗവൺമെൻറ് അവർ ചെയ്ത് എന്തു ചെയ്തിരുന്നു ഡിജിറ്റൽ രീതിയിലുള്ള ട്രാൻസാക്ഷനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആളുകൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു അക്കൗണ്ടെങ്കിലും ഒരു ഫാമിലിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കേസസൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ജന്തൻ അക്കൗണ്ട് അല്ലേ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് സിസ്റ്റം ക്ലിയർ ഈ അക്കൗണ്ട് സാധാരണ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ പ്രോസസ്സും പ്രൊസീജിയറും മിനിമം ബാലൻസും ഒക്കെ ഉണ്ട് ക്ലിയർ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നൂറ് രൂപ എഴുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ ഉള്ള ഒരാൾ അതുകൊണ്ട് വെച്ച് മിനിമം ബാലൻസ് അഞ്ഞൂറ് റുപ്യ വേണമെന്ന് ബാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ അവർ എവിടെ അഞ്ഞൂറ് റുപ്യവിടെ കൊണ്ടുപോയെന്ന് നിക്ഷേപിച്ചെന്നല്ലാതെ അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു അതുകൊണ്ട് ആൾക്കാർ മടിക്കുന്നു അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ജന്തൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഓഫ് അക്കൗണ്ട് കൊണ്ടുവന്നു ക്ലിയർ നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന് ഈ പറയാം നോ ഫ്രിൽ ക്ലിയർ നോ ഫ്രിൽസ് അക്കൗണ്ട് ക്ലിയർ അപ്പോൾ ഈ അക്കൗണ്ടിൻ്റെ അപ്പത്തെ എന്താ ഇവിടെ സീറോ ബാലൻസ് ആണ് അക്കൗണ്ട് ബാലൻസ് നമുക്ക് സീറോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം എത്ര രൂപ വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം എത്ര രൂപ വേണമെങ്കിൽ പിൻവലിക്കാം സീറോ ബാലൻസിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാം ക്ലിയർ ചില കേസിൽ വേണമെങ്കിൽ ഓ ഡി പോലും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് മാത്രമല്ല കുറേയധികം സർവീസുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നു ക്ലിയർ ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത ഒട്ടനവധി ആളുകളുണ്ട് എല്ലായിടത്തേയും ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറഞ്ഞാൽ കഴിയില്ല അതുകൊണ്ട് ജനതൻ അക്കൗണ്ടുള്ള ആളുകൾക്ക് പന്ത്രണ്ട് രൂപ വാർഷിക പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന ഒരു സ്കീം കൊണ്ടുവന്നു മുന്നൂറ് രൂപ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ആക്സിഡൻറ്റൽ ഇൻഷുറൻസും അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസിൻ്റെയും കവറേജൊക്കെ കിട്ടുന്ന തരത്തിൽ ഒരു സ്കീം കൊണ്ടുവന്നു ക്ലിയർ ഇതൊക്കെ ഇതിനുമായി ബന്ധിപ്പിച്ചു അതുപോലെ തന്നെ ഫാർമേഴ്സിൻ്റെയും ജനറൽ ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ഏത് ആളുകൾക്കും വേണമെങ്കിലും പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി ക്ലിയർ വളരെ കുറഞ്ഞ തരത്തിൽ പ്രീമിയം അടച്ചുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ട് ക്ലിയർ ഒരു നിശ്ചിത വർഷം കഴിയുന്ന സമയത്ത് അറുപത് വയസ്സ് കഴിയുന്ന സമയത്ത് പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി അടൽ പെൻഷൻ യോജന എന്ന് പറഞ്ഞത് എ പി വൈ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നു ക്ലിയർ അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള സ്കീമുകളുടെ പ്രത്യേകതയുടെ ഫലമായിട്ട് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ക്ലിയർ അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഒരു പരിധി വരെ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവും ക്ലിയർ ഇപ്പോൾ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഫിനാൻഷ്യൽ സർവീസുകളുടെ ബെനിഫിറ്റ്സ് ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളുടെ ബെനിഫിറ്റ്സ് ഇതൊക്കെ എല്ലാ ആളുകളിലേക്കും അറ്റ്ലീസ്റ്റ് ചെറിയ തരത്തിലെങ്കിലും എത്തിക്കാൻ വഴി കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ സോ എന്താണ് ഇതുകൊണ്ട് ഇപ്പോൾ മെയിൻ ചെയ്യുന്നത് സോ ഇറ്റ് എയിം സെറ്റ്സ് ഇൻക്ലൂഡ് ഇൻക്ലൂഡിങ് എവ്രിബി ഇൻ ദ സൊസൈറ്റി ബൈ ഗിവിങ് ദം ബേസിക് ഫിനാൻഷ്യൽ സർവീസസ് റിഗാർഡ്സ് ഓഫ് ദിയർ ഇൻകം ഓർ സേവിങ് ക്ലിയർ അതായത് ഡൊമൈസൽ വില്ലേജ് ആണോ റൂറൽ ആണോ ടൗൺ ആണോ അവർ ഹൈ ഇൻകം ആണോ ലോ ഇൻകം ആണോ മിഡിൽ ഇൻകം ആണോ അല്ലെങ്കിൽ അവർ ഹൈലി സേവിങ് ഉള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ സേവിങ് ഇല്ലാത്ത ആൾക്കാർ ഇതൊന്നും നോക്കാതെ ക്ലിയർ ബേസിക് ആയിട്ടുള്ള ചില ഫിനാൻഷ്യൽ സർവീസ് എല്ലാ ആളുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇറ്റ് ഫോക്കസസ് ഓൺ പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ സൊല്യൂഷൻ ടു ദി എക്കണോമിക്കലി ഇൻഡിപെ അണ്ടർ പ്രിവിലേജ് സെക്ഷൻസ് അല്ലേ ആരാണ് ഈ അണ്ടർ പ്രവിലേജ് സെക്ഷൻസ് എന്ന് പറയുന്നത് മേ ബി വുമൺ ആവാം അല്ലെ ഹൗസ് ഹോൾഡ് വുമൻസ് ആവാം അവർക്ക് യാതൊരു കാര്യങ്ങളും അല്ലെ അക്കൗണ്ടിനെ കുറിച്ചോ ഫിനാൻസിനെ കുറിച്ചോ ഒന്നും അറിയാത്ത ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ വില്ലേജ് പീപ്പിൾ ആയിരിക്കാം ക്ലിയർ അതുപോലെ തന്നെ ഡൗൺ ട്രൗഡൻ പീപ്പിൾസ് ആയിരിക്കാം പൂവർ പീപ്പിൾ ആയിരിക്കാം അല്ലെങ്കിൽ ബിലോ പോവർട്ടി ലൈനിൽ വരുന്ന ആളുകളായിരിക്കാം ഫാർമേഴ്സ് ആയിരിക്കാം ആർട്ടിസൻസ് ആയിരിക്കാം ഡെയിലി വർക്കേഴ്സ് ആയിരിക്കാം അല്ലേ കൂടിപ്പണി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഇപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു എക്കണോമിക് എംപവർമെൻ്റ് ആണ് സംഭവിക്കുക ക്ലിയർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് എൻഷോറിങ് ആക്സസ് ടു ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ടൈംലി ആൻഡ് ആഡിക്വേറ്റ് ക്രെഡിറ്റ് വേ ആർ നീഡഡ് ബൈ വൾണറബിൾ ഗ്രൂപ്പ് സച്ച് ആസ് വീക്കർ സെക്ഷൻസ് ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്സ് അറ്റ് അൻ അഫോർഡബിൾ കോസ്റ്റ് അപ്പോൾ ഇതാണ് ഒരു ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് ക്ലിയർ ദ കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ദറ്റ് ഇസ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് രംഗരാജൻ ക്ലിയർ രംഗരാജൻ കമ്മിറ്റി ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചു വൺ ഇവൺ വൈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഡെഫിനേഷനാണ് അല്ലേ എന്താണത് സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എൻഷുറിംഗ് അക്സസ്റ്റ് ഫിനാൻഷ്യൽ സർവീസസ് ബേസിക് ഫിനാൻഷ്യൽ സർവീസസ് അറ്റ് ടൈംലി ആൻഡ് ആഡിക്വേറ്റ് ക്രെഡിറ്റ് ക്ലിയർ ടൈംലി ആയിട്ട് അത് അവൈലബിൾ ആക്കുക അതുപോലെ തന്നെ ക്രെഡിറ്റ് വേർ പോസിബിൾ വേർഡ് ബൈ വൾണറബിൾ ഗ്രൂപ്പ് സച്ച് ആർ സ്വീകർ സെക്ഷൻ ലോ ഇൻകം ഗ്രൂപ്പ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ് വളരെ ചുരുങ്ങിയ ചിലവിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഫ്രീ ആയിട്ട് ഇത്തരത്തിലുള്ള സർവീസുകൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ സോ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എൻഹാൻസസ് എ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ദ കൺട്രി കോംപ്രഹെൻസിവ്ലി നമുക്കറിയാം നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലേ എന്താ നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫിനാൻസ് സിസ്റ്റം ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ട് അൺ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ട് ക്ലിയർ നമുക്കറിയാം ഇന്ത്യയിൽ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം അൺ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ട് അൺ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇന്ത്യയിൽ വളരെ പ്രബലൻ്റ് ആണ് ക്ലിയർ വളരെ ഡോമിനൻ്റ് ആണ് ഏകദേശം നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് ശതമാനം വരെയുള്ള ട്രാൻസാക്ഷൻസും അൺ ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സെക്ടറിൽ നടക്കുന്നു എന്നാണ് നമ്മളെ വിലയിരുത്തൽ ബാക്കിയൊരു നാൽപ്പതോ അറുപത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനത്തോളം ട്രാൻസാക്ഷൻ മാത്രമേ എവിടെ നടക്കുന്നുള്ളൂ ഓർഗനൈസ് സെക്ടറിൽ നടക്കുന്നുള്ളൂ അതായത് ഈ ഓർഗനൈസ് സെക്ടർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബാങ്കുകൾ എൻ ബി എഫ് സീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എൻറ്റിറ്റീസ് വഴി റെഗുലേറ്റഡ് ആയിട്ട് നടക്കുന്ന ആർ ബി ഐയുടെ ഒക്കെ കൺട്രോളിൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ കൺട്രോളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഈവെൻറ്സൊക്കെ അത്ര മാത്രമേ ഉള്ളൂ അല്ല നിയർലി ഫിഫ്റ്റി പെർസെൻറ്റേജ് എവിടെയാണ് നടക്കുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറാണ് എന്താ അൺ ഓർഗനൈസ്ഡ് സെക്ടർ മണി ലെൻഡേഴ്സ് ഇൻഡിജിനസ് ബാങ്കേഴ്സ് അല്ലേ അങ്ങനെയുള്ള ആളുകളിലൂടെയാണ് ബാക്കിയുള്ള ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ ഫിനാൻഷ്യൽ സിസ്റ്റം പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കും അല്ലെങ്കിൽ ഫ്യൂച്ചർ നിങ്ങൾ പഠിക്കും ക്ലിയർ അൺഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഏത് തരത്തിലൊരു നിയമം കൊണ്ടുവന്നാലും അല്ലെങ്കിൽ റെഗുലേറ്ററി മെക്കാനിസം കൊണ്ടുവന്നാലും അത് മുഴുവനായിട്ട് ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല എന്താ കാരണം വളരെയധികം അൺ ഓർഗനൈസ്ഡ് സെക്ടറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇല്ല ആർ ബി ഐക്ക് കൺട്രോൾ ഇല്ല ഗവൺമെൻറ്റിന് കൺട്രോളില്ല ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അല്ല ഇതിനൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല ക്ലിയർ അപ്പം അതുകൊണ്ട് ഒരു വലിയ പ്രോബ്ലമാണ് എന്താണ് ഈ അൺ ഓർഗനൈസ്ഡ് സെക്ടറിനെ മാറ്റിയെടുക്കാനുള്ള വഴി അത് അൺ സെക്ടറിൽ ആരാണ് പ്രവർത്തിക്കുന്നുള്ളത് അത് മണി ലെൻഡേഴ്സും ഇൻഡിജിനസ് ബാങ്കേഴ്സൊക്കെയാണ് ക്ലിയർ അതിനെ മാറ്റിയെടുക്കാനുള്ള വഴി എന്താ ആളുകൾക്ക് ആളുകളുടെ ഇടയിൽ ഓർഗനൈസ് സെക്ടറും അതിൻ്റെ മെരിറ്റിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി അവരെ കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതോടുകൂടി അൺ ഓർഗനൈസ് സെക്ടർ സ്ലോലി വീക്കൻഡ് ആയിട്ട് മാറും ക്ലിയർ അത് വീക്കൻഡ് ചെയ്താലേ ഒരു ഓർഗനൈസ് സിസ്റ്റത്തിൽ സ്ട്രക്ചറിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ ക്ലിയർ ഇപ്പോൾ നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി കൺട്രോളിൻ്റെ ഭാഗമായി ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷർ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന ഒരു സ്റ്റെപ്പിൻ്റെ ഫലമായിട്ട് ചേഞ്ചസ് വരുത്താൻ പറ്റും നമ്മൾ നേരത്തെ സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻ നോക്കുമ്പോൾ പറഞ്ഞു അല്ലേ സെൻട്രൽ ബാങ്കിന് ഒരു രാജ്യത്ത് അല്ലേ മോണിറ്ററി കൺട്രോളിൻ്റെ ഭാഗമായി അതുപോലെ തന്നെ ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒട്ടനവധി ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ കൺട്രോളും ഒക്കെ നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള മെഷേഴ്സൊക്കെ എടുക്കാൻ പറ്റും അതൊക്കെ എഫക്റ്റീവ് ആണ് ഏത് രാജ്യങ്ങളിൽ അഡ്വാൻസ്ഡ് നേഷൻസിലും അവിടെ ഓർഗനൈസർ സെക്ടറിന് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ പക്ഷെ നമ്മുടെ രാജ്യത്ത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏത് തരത്തിലുള്ള മെഷർ എടുത്താലും അത് മുഴുവനായിട്ടും സാധ്യമാവില്ല എന്താ കാരണം അൺഓർഗനൈസ്ഡ് സെക്ടർ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ചെയ്താലും അല്ലേ ഡിസ്കൗണ്ട് റേറ്റോ അല്ലെങ്കിൽ വേരിയബിൾ ഡിസ്കൗണ്ട് റേറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റേറ്റ് സിസ്റ്റത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താലും ഏത് തരത്തിലുള്ള കൺട്രോൾ മെഷീൻസ് കൊണ്ടുവന്നാലും ക്വാണ്ടിറ്റീറ്റീവ് ആയിക്കോട്ടെ ക്വാളിറ്റീറ്റീവ് ആയിക്കോട്ടെ ഇതിനൊന്നും അൺഓർഗനൈസ്ഡ് സെക്ടറിനെ സെക്ടറിന് എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല നിയർലി ഫിഫ്റ്റി പെർസെൻറ്റേജും മോണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് ആയിട്ടാണ് അപ്പം അതുകൊണ്ട് ഇതൊരു പ്രോബ്ലം ആയിട്ട് വരുന്നു അല്ലേ അതിനുള്ളൊരു വഴിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വഴി ഫിനാൻഷ്യൽ അവയർനെസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുക മെയിൻ സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് കൊണ്ടുവരിക അപ്പം അങ്ങനെ സ്ലോലി അൺ സെക്ടർ ഇല്ലാതായിട്ട് മാറും ക്ലിയർ സോ ഇറ്റ് സ്ട്രെങ്സ് സ്ട്രെങ്തൻസ് ദി അവൈലബിലിറ്റി ഓഫ് എക്കണോമിക് റിസോഴ്സസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇറ്റ് ടഫ് ടെഫേഴ്സ് ദ കോൺസെപ്റ്റ് ഓഫ് സേവിങ് എമംഗ് പുവർ പീപ്പിൾ ക്ലിയർ ആളുകളുടെ സേവിങ്സ് പ്രോത്സാഹിപ്പിക്കാനും ചെറിയ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അത് സേവ് ചെയ്ത് അല്ലേ നമ്മുടെ അടുത്തുള്ളൊരു പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലെങ്കിലും അല്ലെ ദിവസം അഞ്ച് രൂപയോ പത്ത് രൂപയോ ഇരുപത് രൂപയോ അമ്പത് രൂപയോ നമുക്ക് എത്രയാളോ കിട്ടുന്ന ആ സേവിങ്സ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാനും അത് പിന്നീട് ഒരു വലിയ എമൗണ്ട് ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാനൊക്കെ കഴിയും ക്ലിയർ ഇപ്പോൾ സേവിങ്സ് എൻ എ മൊബിലൈസേഷൻ ത്രിഫ്റ്റ് ഹാബിറ്റ് എന്ന് പറയാം നമ്മൾ ക്ലിയർ അപ്പോൾ അങ്ങനെയുള്ളൊരു ത്രിഫ്റ്റ് ഹാബിറ്റ് അല്ലെങ്കിൽ സേവിങ്സ് ഹാബിറ്റ് ക്ലിയർ ആളുകളുടെ ഇടയിൽ വളർത്തുക ക്ലിയർ അതുപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ നീഡ് റിക്വയർമെൻറ്റ്സിന് വേണ്ടി ഇത്തരത്തിലുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റത്തെ അവരെ സമീപിക്കുക അതുവഴി അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് ബേഡൺ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും ക്ലിയർ അവരുടെ സേവിങ്സ് അവർക്ക് തന്നെ അവർ ഏൺ ചെയ്യുന്ന ഇൻകം അവർക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം സോ ലിവിങ് ഇൻ ബോത്ത് അർബൺ ആൻഡ് റൂറൽ ഏരിയ പീപ്പിൾ ലിവിങ് ഇൻ അർബൺ ആൻഡ് റൂറൽ ഏരിയ ക്ലിയർ അവരിലാണ് ഇത് നമ്മൾ കൊണ്ടുവരേണ്ടത് അപ്പോൾ രണ്ട് ഭാഗത്തും പ്രശ്നങ്ങളുണ്ട് ക്ലിയർ റൂറൽ ഏരിയയിൽ മാത്രമാണ് അൺഓർഗനൈസ്ഡ് സെക്ടറെന്ന് വെച്ചാൽ അല്ല അർബൺ ഏരിയയിലും സ്ലമ്മുകൾ അല്ലേ ഒട്ടനവധി ഉണ്ട് അവിടെയൊക്കെ ചെടികളിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ ഇടയിൽ ബാങ്കിങ് ഹാബിറ്റ് വളരെ കുറവാണ് അപ്പോൾ അതിനൊക്കെ കൊണ്ടുവരിക എന്നുള്ളതും ഇതിനുദ്ദേശിക്കുന്നു സോ ദീസ് വേ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടുവേർഡ്സ് ദി പ്രോഗ്രസ് ഓഫ് എക്കണോമിക് ക്ലിയർ എക്കണോമി അതുപോലെ തന്നെ നമ്മുടെ നേഷൻ ബിൽഡിംഗ് നേഷൻ ഡെവലപ്മെൻ്റ് ഇതിലൊക്കെ പങ്കാളി അല്ലെങ്കിൽ ഇവരെ കൂടെ ഭാഗമാക്കാക്കാൻ കഴിയുന്നു ഇപ്പം നമുക്കറിയാം നമ്മുടെ ജി ഡി പിയിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം പാർട്ട് നമ്മളതിലൊന്നും അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല ജി ഡി പിയിലേക്ക് വേണ്ടി എന്താ കാരണം അൺ ആണ് അതിന് നമുക്ക് അക്കൗണ്ട് ചെയ്യാനുള്ള മെഷേഴ്സ് ഇല്ല ക്ലിയർ പക്ഷേ ഇതെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഓർഗനൈസഡ് സെക്ടറിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജി ഡി പിൽ തന്നെ ഒരു വലിയൊരു മൊമെൻറ്റ് വരും ക്ലിയർ ഉണ്ടാവും ക്ലിയർ ഒരു ബൂസ് സ്റ്റെപ്പ് ഉണ്ടാവും നാഷണൽ ഇൻകത്തിൽ വലിയൊരു വർധന വരും ക്ലിയർ പെർ ക്യാപിറ്റൽ രംഗത്ത് വലിയൊരു വർധന വരും ക്ലിയർ ഇങ്ങനെയൊക്കെ സാധ്യത ഉണ്ട് ഓക്കെ സോ ദ ടേം ഈസ് ബ്രോഡ്ലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് പ്രൊവിഷൻ ഓഫ് സേവിങ്സ് ആൻഡ് ലോൺ സർവീസസ് ടു ദി പവർ ഇൻ ഇൻ എക്സ്പെൻസീവ് ആൻഡ് ഈസി ടു യൂസ് വിർ അപ്പോൾ അതുകൊണ്ട് ആളുകളിലേക്കിടയിൽ പ്രത്യേകിച്ച് പൂവർ പീപ്പിളിൻ്റെ ഇടയിൽ ബാങ്കിങ് ഹാബിറ്റ് അത് ഡെപ്പോസിറ്റിൻ്റെ കാര്യമായിക്കോട്ടെ സേവിംഗ്സിൻ്റെ കാര്യമായിക്കോട്ടെ ലോൺസിൻ്റെ കാര്യമായിക്കോട്ടെ അത് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത് സോ ഇറ്റ് എയിംസ് ആയിട്ട് എൻഷുറിങ് ദ പൂവർ ഇൻ ദ മാർജിനൈസ്ഡ് സെക്ഷൻസ് മേക്ക് ദിയർ ബെസ്റ്റ് യൂസ് ഓഫ് മണി ആൻഡ് ആഫ്റ്റർ ആൻഡ് അറ്റെയിൻ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഫിനാൻഷ്യൽ അവെയർനെസ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഒക്കെ ലഭിച്ച് എംപവേർഡ് ആവുക അവരെ കൂടെ എംപവേർഡ് ആക്കുക ഒക്കെ അതുവഴി അവരെക്കൂടെ ഇതിൻ്റെ ഭാഗമാക്കാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഡിജിറ്റൽ ടെക്നോളജി ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മൊബൈൽ ട്രാൻസാക്ഷൻ അതിൻ്റെ അഡ്വാൻറ്റേജുകൾ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുക അല്ലേ അപ്പോൾ ഡെയിലി ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോണുള്ള അല്ലെ ഒരു ഫാമിലിയിൽ ഒരാൾക്കെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും അറ്റ്ലീസ്റ്റ് മുതിർന്ന ആളുകൾക്ക് ഇല്ലെങ്കിൽ പോലും കുട്ടികൾക്കെങ്കിലും ഉണ്ടാവും അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗവൺമെൻറ്റിൻ്റെ സർവീസുകളൊക്കെ ആക്കി കൊണ്ടുവരാൻ പറ്റും അല്ലേ അവരുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടോ ഇല്ലയോ അല്ലെ ഗവൺമെൻറ് നൽകിയിരിക്കുന്ന ഒരു ഇൻസെൻറ്റീവ് സബ്സിഡി കിട്ടിയോ ഇല്ലയോ അല്ലേ ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയുണ്ട് അല്ലെ ഒരു കർഷക കുടുംബമാണ് അല്ല ഗവൺമെൻറ് രണ്ടായിരം രൂപ വെച്ചിട്ട് ഒരു ക്രോപ്പ് സമയത്ത് നൽകുന്നു അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ അല്ലെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും ക്ലിയർ അതിൽ മെസ്സേജ് നമുക്ക് നോക്കാൻ പറ്റും മെസ്സേജ് അതിലേക്കാണ് വരിക അപ്പോൾ ടെലിഫോൺ ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് ക്ലിയർ ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുക ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തല്ലേ നമുക്കതിൽ എം പിന്നെ ചേർത്ത് കഴിഞ്ഞാൽ എന്താ നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടെ തന്നെ നോക്കാൻ പറ്റും അല്ലേ ഇനി നമ്മുടെ ഒരു ഫാമിലി തീരെ അറിയില്ല തൊട്ടടുത്ത വീട്ടിലൊരാൾക്ക് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും ക്ലിയർ അപ്പോൾ ഈ രീതിയിൽ ബാങ്കിൽ പോവാതെ തന്നെ ബാങ്കിങ് സർവീസുകളൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ സർവീസുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇത് എൻ ചെയ്യുന്നു സോ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇസ് എ പ്രോസസ് ഓഫ് എൻഷുറിങ് എക്സസ് ടു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസസ് നീഡഡ് ബൈ വൾണറബിൾ ഗ്രൂപ്പ്സ് അറ്റ് അൻ അഫോർഡബിൾ കോസ്റ്റ് ഓർ ലെസ് കോസ്റ്റ് ഓർ എ നോ കോസ്റ്റ് ക്ലിയർ ആൻഡ് ഇൻ എ ട്രാൻസ്പെറൻറ്റ് മാനർ ബൈ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് അതുകൊണ്ട് ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെൻറ്റും ഏജൻസീസും എൻ ജി ഒസും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച് ആളുകളെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു ക്ലിയർ അപ്പൊ അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ക്ലിയർ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ സോ ദി ടു ഇൻക്രീസ് അവയർനെസ് അബൌട്ട് ദി ബെനിഫിറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആളുകളിലേക്ക് എത്തിക്കുക അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക ക്ലിയർ ദെൻ ടു ഇംപ്രൂവ്

പല ആളുകൾക്കും അറിയാത്തൊരു കാര്യം കർഷകർക്ക് അവരുടെ വിള ഇൻഷുറൻസ് ചെയ്തു കഴിഞ്ഞാൽ അഥവാ വിള നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്രോപ്പിൻ്റെ പൈസ തിരിച്ചു കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തു കൊണ്ടുവരാൻ പറ്റും ക്ലിയർ സോ ഇറ്റ് എയിംസ് അറ്റ് ബ്രിങ്ങിങ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻ ടു ദ എക്കണോമിക്കലി അണ്ടർ പ്രിവിലേജ്ഡ് സിറ്റുവേഷൻ പീപ്പിൾസ് ഓഫ് ദി നേ്യൻ ക്ലിയർ ആളുകളുടെ ഇടയിൽ പ്രത്യേകിച്ച് അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ എന്തുകൊണ്ടുവരിക ഒരു ഡിജിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻ ക്ലിയർ അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അല്ലേ ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് ക്ലിയർ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് പൈസ ഉണ്ട് നമുക്ക് പൈസയുടെ ആവശ്യമുണ്ട് നമ്മളൊരു പോസ്റ്റ്മാൻ്റെ അടുത്ത് പറഞ്ഞ് അയാൾ എന്തേലും കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ആ ഡിവൈസിൽ നമ്മുടെ തമ്പ് പ്രസ് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ആധാർ ഒത്തൻറ്റിക്കേറ്റ് ചെയ്ത് അതിന് വിത്ഡ്രോ ചെയ്യാൻ പറ്റും ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സർവീസസ് ഉണ്ട് ക്ലിയർ അതുപോലെ തന്നെ അറുപത് വയസ്സോ എഴുപത് വയസ്സോ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ സീനിയർ സിറ്റിസൺസ് ഉണ്ടെങ്കിൽ ബാങ്കിൽ പോവാതെ തന്നെ ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ വിളിച്ചാൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താവും അവർ ഒന്ന് എന്തു ചെയ്യും ട്രാൻസാക്ഷൻ നടത്തി തരും അപ്പോൾ ആ രീതിയിലുള്ള സർവീസുകൾ അവൈൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച് അറിയണം അല്ലേ അപ്പോൾ അതിന് കേപ്പബിളാക്കി മാറ്റിയ ടു ബ്രിങ് മൊബൈൽ ബാങ്കിങ് ഓർ ഫിനാൻസ് സർവീസസ് ഇൻ ഓർഡർ ടു റീച്ച് ദ പൂറസ്റ്റ് ഓഫ് ദി പുവർ പീപ്പിൾ ലിവിങ് ഇൻ എക്സ്ട്രീംലി റിമോട്ട് ഏരിയ അല്ലെ ട്രൈബൽ ഏരിയ റിമോട്ട് ഏരിയ ഹില്ലി ഏരിയ അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കിടയിൽ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ബാങ്കിങ് പ്രൊഡക്റ്റ് ഫിനാൻഷ്യൽ സർവീസ് ഇതെല്ലാം ലഭ്യമാക്കുക അത് ലൈറ്റ് ടു എംപവർ വുമൻ എമെങ് ബിലോങ്ങിങ് ടു ലോ ഇൻകം ഗ്രൂപ്പ്സ് ബൈ ഇൻക്രീസിംഗ് ഫിനാൻഷ്യൽ അവെയർനെസ് അല്ലേ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ്റെ ഫിഫ്റ്റി പെർൻറ്റേജോളം വുമൻസ് ആണ് ഈ വുമൻസിൻ്റെ ഒരു പ്രത്യേകത അല്ലേ ഈ അമ്പത് ശതമാനത്തോളം വരുന്ന ആളുകൾക്കിടയിൽ ബാങ്കിങ് ഹാബിറ്റ് വളരെ കുറവാണ് മിക്കവാറും ബാങ്ക് അക്കൗണ്ട് ഉള്ളതൊക്കെ മെയിൽ പോപ്പുലേഷനായിരിക്കും അല്ലേ അപ്പോൾ ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അല്ലെ വുമൻസിൻ്റെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മകൾ അല്ലെ അയൽക്കൂട്ടങ്ങൾ കുടുംബശ്രീ യൂണിറ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെ പലതരത്തിലുള്ള മെഷേഴ്സിലൂടെയും ഇന്ത്യ ഈ വുമൺ പോപ്പുലേഷനെ കൂടെ ബാങ്കിങ് സർവീസസിലേക്കും ബാങ്കിങ് പ്രോഡക്റ്റുകളെ കുറിച്ചും സേവിങ്സിലേക്കും ക്ലിയർ അതുപോലെ തന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ കാര്യമായാലും ഇതിലൊക്കെ കൊണ്ടുവന്ന് അവരെ അവരെക്കൂടെ എംപവർ ചെയ്യാന്നുള്ളത് ഉദ്ദേശിക്കുന്നു തെൻ ടു പ്രൊവൈഡ് മൈക്രോ ഇൻഷുറൻസ് ക്ലിയർ മൈക്രോ ലൈഫ് ഇൻഷുറൻസ് അല്ലേ ചെറിയ തരത്തിലുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് കൊണ്ടുവരിക നോൺ മൈക്രോ ഇൻഷുറൻസ് ക്ലിയർ നോൺ മൈക്രോ ലൈഫ് ആൻഡ് നോൺ ലൈഫ് കൊണ്ടുവരിക ക്ലിയർ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ചെറിയ തരത്തിലുള്ള സ്കീമുകൾ ഉണ്ട് ആക്സിഡൻറ്റൽ ബെനിഫിറ്റ് അല്ലെ ബെനിഫിറ്റ്സ് കവർ ചെയ്യുന്ന തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് അതിൽ ആ രീതിയിലേക്ക് ഇതിനെ മാറ്റുന്നു അതെല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളൊരു ജന്തൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പന്ത്രണ്ട് രൂപയ്ക്ക് ഒരു വാർഷിക പ്രീമിയത്തിൽ ചെറിയ ലോ പ്രീമിയത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഇൻഷുറൻസ് കവറേജ് കിട്ടും ക്ലിയർ അപ്പോൾ ആ രീതിയിൽ ഇതിനെ പോപ്പുലറൈസ് ചെയ്യാം അങ്ങനെയെങ്കിലും ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ അല്ലേ അവരുടെ ഒരു എന്താ പറയുക സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇൻഷുറൻസിലേക്ക് വരുന്നു ക്ലിയർ ഒരു വർഷം പന്ത്രണ്ട് രൂപയുള്ളൂ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപയുള്ള കവറേജ് കിട്ടുന്നു ക്ലിയർ ഈ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും

അപ്പോൾ ഇതെല്ലാം ചെറിയ ഇങ്ങനെയുള്ള ആളുകളെ അണ്ടർ പ്രിവിലേജ് ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരെ കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയത് അപ്പോൾ അല്ല അതിൻ്റെ പ്രീമിയം ഒക്കെ വളരെ കുറവായിരിക്കും പന്ത്രണ്ട് രൂപ അമ്പത് രൂപ നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ഈ രീതിയിലായിരിക്കും പ്രീമിയം അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യണം അതുപോലെ തന്നെ പെൻഷൻ സ്കീം അല്ലേ ഒരു പെൻഷൻ സ്കീമിൽ അംഗമാകാൻ എന്ത് ചെയ്യണം അല്ലേ നാഷണൽ പെൻഷൻ സ്കീമുണ്ട് സർക്കാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരും പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിൽ ചേരുന്നു ഇപ്പം നോർമലി നമ്മുടെ സാധാരണപ്പെട്ട ഒരാൾക്ക് ഒരു കർഷകനോ അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്ന ഒരാൾക്കോ എങ്ങനെ അതിൽ അംഗമാകാൻ പറ്റും അപ്പോഴാണ് നമ്മൾ സ്കീം കൊണ്ടുവന്നത് അല്ലേ അടൽ പെൻഷൻ യോജന ചെറിയ പ്രീമിയം മതി നിങ്ങൾക്ക് മുന്നൂറ് രൂപയാണോ പറ്റുമോ നൂറ് രൂപയാണോ പറ്റുമോ അഞ്ഞൂറ് രൂപയാണോ പറ്റുമോ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം പെൻഷൻ സ്കീമിൽ സ്റ്റാർട്ട് ചെയ്യാം മന്ത്ലി അത് അടച്ചാൽ മതി അറുപത് വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപയോ അയ്യായിരം രൂപയോ പെൻഷൻ കിട്ടും ക്ലിയർ അപ്പോൾ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു സ്കീമുകൾ കൊണ്ടുവരിക ദെൻ

ഓവർഡ്രാഫ് ഫെസിലിറ്റി ഓഫർ ചെയ്തിട്ടും അതുപോലെ സിമ്പിൾ ക്രെഡിറ്റ് പ്രോഡക്റ്റ്സ് കൊടുത്തുകൊണ്ടും ആളുകളെ എംപവർ ചെയ്യുക അതൊക്കെ ഇതിൻ്റെ ഉദ്ദേശങ്ങളാണ് ലക്ഷ്യങ്ങളാണ് ക്ലിയർ റീസൺ ഇനിഷ്യേറ്റീവ് ക്ലിയർ ഇൻ ദ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ച് മുതൽ ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേ രണ്ടായിരത്തി അഞ്ച് മുതലാണ് ഇതിൻ്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറേ കുറേയധികം മെഷേഴ്സ് കൊണ്ടുവന്നു ഓക്കെ ആ രണ്ടായിരത്തി പത്ത് പതിനൊന്നോടുകൂടി അതിനാവശ്യമായുള്ള സ്കീമുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വെർ ഓപ്പൺ ന്യൂ ബ്രാഞ്ചസ് റൂറൽ ബ്രാഞ്ചസ് ഇൻക്രീസ്ഡ് കവറേജ് ഇൻ വില്ലേജ് ക്ലിയർ ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി രണ്ടായിരത്തി പത്ത് പതിനൊന്നിന് ശേഷം വലിയൊരു എഫേർട്ട് ഉണ്ടായി അതുപോലെ സെറ്റിംഗ് അപ്പ് ഓഫ് എ ടി എം ഇൻ റൂറൽ ഏരിയ ക്ലിയർ ചെറിയ ചെറിയ ടൗണുകളിൽ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ പോലും എ ടി എം സ്ഥാപിച്ചു ഡിജിറ്റൽ കിയോസ്കൾ ആരംഭിച്ചു ഓപ്പണിംഗ് ഓഫ് നോ ഫ്രിൽസ് അക്കൗണ്ട്സ് കൊണ്ടുവന്നു ക്ലിയർ ആൻഡ് പ്രൊവൈഡഡ് ക്രെഡിറ്റ് ത്രൂ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള സ്കീംസ് കൊണ്ടുവന്നു ക്ലിയർ ജനറൽ ക്രെഡിറ്റ് കാർഡ്സ് കൊണ്ടുവന്നു ഇങ്ങനെയുള്ള പല സ്കീമുകളും രണ്ടായിരത്തി പത്തിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട് ക്ലിയർ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ടൂ തൗസൻഡ് ഫോർട്ടീൻ ഫിഫ്റ്റീനു ശേഷം നമ്മൾ ഒരു വലിയൊരു മൂവ്മെൻറ്റ് പക്ഷേ രണ്ടായിരത്തി പത്ത് മുതൽ നിങ്ങളെ സ്കീംസ് ഒക്കെ കൊണ്ടുവന്നെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഉണ്ടായിരുന്നില്ല വലിയ തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായില്ല അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം പതിനഞ്ചിന് ശേഷം എന്ത് ചെയ്തത് ഈ എങ്ങനെയാണ് ജനതൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അല്ലേ ജാമെന്നാണ് അതിനു പറയാ ക്ലിയർ ഒരു ജന്തൻ അക്കൗണ്ട് തുടങ്ങുക ആധാർ എടുക്കുക അതുപോലെ തന്നെ മൊബൈൽ ക്ലിയർ ഇത് മൂന്നും കൂടെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞ ആധാർ ലിങ്ക്ഡ് ടു മൊബൈൽ ലിങ്ക്ഡ് ടു ആധാർ ക്ലിയർ ആധാർ ലിങ്ക്ഡ് ടു ജന്തൻ അക്കൗണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൊണ്ട് തന്നെ എല്ലാ ട്രാൻസാക്ഷൻ ചെയ്യുന്ന പറ്റും ക്ലിയർ ആ രീതി ചെറിയ ചെറുകിട്ട ആൾക്കാരെ പോലും ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജാം ക്ലിയർ സെൻട്രൽ ഗവൺമെന്റ് സ്കീമായിട്ട് കൊണ്ടുവന്നു ക്ലിയർ ജന്തൻ അക്കൗണ്ട് ആധാർ ആൻഡ് മൊബൈൽ ക്ലിയർ സോ ഇൻട്രഡക്ഷൻ ഓഫ് കോർ ബാങ്കിങ് ടെക്നോളജി ആൻഡ് പ്രൊലിഫറേഷൻ ഓഫ് ദി ആൾട്ടർനേറ്റീവ് ഡെലിവറി ചാനൽസ് എയ്ഡഡ് പ്രോസസ്സ് ഓഫ് ഇൻക്ലൂഷൻ ടു ദി ലാർജ് സിസ്റ്റം ക്ലിയർ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു ഈ രണ്ടായിരത്തി പത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു കോൺസെപ്റ്റൊക്കെ കൊണ്ടുവരുന്നത് ക്ലിയർ പറ്റാവുന്ന കേസസിൽ ഫോർ എക്സാമ്പിൾ ചില ബാങ്കുകൾ ഇപ്പോൾ റൂറൽ പ്രദേശങ്ങളിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു അവരെ ഒരു വാനൽ ക്ലിയർ ഇൻ്റർഫേസോടുകൂടി വൈഫൈ കൂടി അല്ലെങ്കിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേയ്സോടുകൂടി എന്ത് ചെയ്തു എ ടി എം കൊണ്ടുവന്നു ക്ലിയർ അപ്പോൾ ആ എ ടി എം എന്ത് ചെയ്യുന്നു ഒരു വാനിൽ വെച്ചുണ്ടാവും വാനിൽ സ്റ്റാഫിൻ്റെയും ബാങ്ക് സ്റ്റാഫിൻ്റെയും പല സ്ഥലങ്ങൾ പല വില്ലേജ് ഏരിയയിലും ഓരോ ദിവസങ്ങളിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതിൽ പൈസ ഉണ്ടാവും എ ടി എം കാർഡുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ആ അവരുടെ വില്ലേജിൽ നിന്ന് തന്നെ ഈ വാൻ വരുന്ന സമയത്ത് അതിൽ കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി അവരുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും റിഫ്ലക്ട് ആയിക്കൊണ്ടേയിരിക്കും ക്ലിയർ കാരണം എന്താ ഇന്റർ കണക്റ്റഡ് കണക്റ്റഡാണത് വി സർ വി സാറ്റ് ഫെസിലിറ്റീസ് വഴി ഇന്റർ കണക്റ്റഡ് ആയിരിക്കും അപ്പോൾ ഈ രീതിയിലുള്ള സർവീസ് അതുപോലെ തന്നെ ബാങ്കിങ്ങിൻ്റെ കസ്റ്റമേഴ്സ് അല്ല ബാങ്കിങ്ങിൻ്റെ സ്റ്റാഫ് ഒരു നിശ്ചിത സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു അവരുടെ സാറ്റലൈറ്റ് ഓഫീസുകൾ വഴി സാറ്റലൈറ്റ് ഓഫീസ് എന്ന് പറയുന്നത് ചെറിയ 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 ഓഫീസ് അവിടെ ശരിക്കും ഒരു പ്ലേസ് അല്ല പക്ഷേ ഏതെങ്കിലും ഒരു ചെറിയൊരു പ്ലേസിൽ ഒരു നിശ്ചിത ദിവസങ്ങളിൽ അവർ എന്ത് ചെയ്യുന്നു വീക്കിലി വൺസോ വീക്കിലി ട്വൈസോ അവിടെ അവർ സന്ദർശിക്കും ക്ലിയർ അവരുടെ കയ്യിൽ ലാപ്ടോപ്പ് മറ്റുള്ള ഇതുണ്ടാവും അത് ഇൻ്റർനെറ്റ് വഴി കണക്റ്റഡ് ആയിരിക്കും അതുവഴി അവരുടെ അവിടെയുള്ള ചെറിയ ഗ്രാമീണർക്ക് എന്ത് ചെയ്യാം മറ്റും അവരുടെ അക്കൗണ്ട് വിഡ്രോവലോ ഡിപ്പോസിറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് കൊടുത്തു ക്ലിയർ ഇങ്ങനെ കുറേയധികം മെഷേഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പത്തിന് ശേഷമൊക്കെ നമുക്കറിയാം അല്ലേ രണ്ടായിരത്തി അഞ്ച് മുതൽ കേരളത്തിൽ വ്യാപകമായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് എന്ത് കുടുംബശ്രീ യൂണിറ്റുകൾ ഇപ്പോൾ കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ ഫലമായി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വളരെ കൂടുതൽ ഉണ്ടാവുകയും അവരുടെ ഫണ്ടിങ് റിവോൾവിങ് ഫണ്ടിങ് അല്ലെ മൈക്രോ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് വലിയ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് സോ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നോ ഫ്രിൽസ് അക്കൗണ്ട് ആണ് അല്ലെ എന്താ നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സീറോ ബാലൻസ് അക്കൗണ്ട് ചുരുക്കി പറയാൻ പറ്റും ക്ലിയർ അതിൽ ബാക്കിയൊന്നും അയക്കേണ്ട കാര്യമില്ല അക്കൗണ്ടിലുള്ള പൈസ മുഴുവൻ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം എത്ര വേണമെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യാം അങ്ങനെ ഒരു നിശ്ചിത എമൗണ്ട് വെക്കണം എന്ന് പറയുമ്പോൾ ആളുകളും മടിക്കും പ്രത്യേകിച്ച് അല്ലേ പൂർ ആയിട്ടുള്ള ആളുകളും അടിക്കും കാരണം അവർക്ക് ആകെയുള്ള ഒരു സേ സേവിങ്സ് പറഞ്ഞാൽ നൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്കായിരിക്കും നമ്മുടെ ബാങ്കിൻ്റെ ഇന്ന നിലവിലുള്ള നിയമങ്ങളൊക്കെ അനുസരിച്ച് മിനിമം അഞ്ഞൂറ് രൂപ വെക്കണം മിനിമം ആയിരം രൂപ വെക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അവരുടെ പൈസ പിന്നീട് അവർ നിക്ഷേപിക്കാൻ പോവില്ല ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ല അത് ഒഴിവാക്കാൻ വേണ്ടി നോ ഫിൽസ് അക്കൗണ്ട് ആർ ബി ഐ പെർമിറ്റ് ചെയ്തു രണ്ടായിരത്തഞ്ച് മുതൽ അത് നമുക്ക് അവൈലബിൾ ആണ് ഈ നോ ഫ്രീസ് അക്കൗണ്ട് ആണ് ഇപ്പൊ നമ്മൾ എന്ത് അറിയപ്പെടുന്നത് ജനറൻ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നു എക്സ്ലൂഡ് പീപ്പിൾ സോ അണ്ടർ ദി സ്കീം ബാങ്ക്സ് ഓപ്പൺ അക്കൗണ്ട്സ് വിത്ത് ദ ബാലൻസ് ഓഫ് എവറി മിനിമം ബാലൻസ് ക്ലിയർ വെരി മിനിമം ബാലൻസസ് റിക്വയർമെന്റ് അല്ലെങ്കിൽ സീറോ നേരത്തെ ചെറിയ മിനിമം ബാലൻസ് ആണ് ഇപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ട് അറിയപ്പെടുന്നു

വളരെ ബേസിക് ആയിട്ടുള്ള സർവീസസേ ഉള്ളൂ സാധാരണ ഒരു സേവിങ്സ് അക്കൗണ്ട് ആകുമ്പോൾ അതിൽ കുറേ സർവീസസ് ഒക്കെ കൊടുക്കും ചെക്ക് കൊടുക്കും അല്ലേ ഓവർഡ്രാഫ് ഫെസിലിറ്റീസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവരൊരു മിനിമം ബാലൻസ് വേണം ആയിരം രൂപ വേണം അല്ലെങ്കിൽ ചെക്കുള്ള അക്കൗണ്ടാണ് രണ്ടായിരം രൂപ വേണം എന്നൊക്കെ പറയുന്നത് അത് ഈ ബി എസ് ബി ഡി ആകുമ്പോൾ അങ്ങനെയുള്ള ചെക്കിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു അത് ഒഴിവാക്കിക്കൊണ്ട് ക്ലിയർ ബേസിക് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ബേസിക് സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ സീറോ ബാലൻസ് വയ്ക്കണം ക്ലിയോ

അപ്പോൾ അതാണ് റുപേ കാർഡ് അപ്പോൾ റുപേ കാർഡ് എ ടി എം കാർഡായിട്ട് ഉപയോഗിക്കാം ഡെബിറ്റ് കാർഡായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ആ രീതിയിൽ റുപേ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് അല്ലേ നമുക്ക് ഇവിടെ ഡെബിറ്റ് കാർഡ് നമ്മൾ കൊണ്ടുവന്നു അത് സൗജന്യമായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ആളുകൾക്ക് നൽകുന്നു ദെൻ പാസ്ബുക്ക് അല്ലെ ചെക്ക് ബുക്കുകളൊക്കെ ആവശ്യക്കാർക്ക് നൽകുന്നു അങ്ങനെയുള്ള ഒട്ടനവധി സർവീസുകൾ ഇതിൻ്റെ ഫലമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ നേരത്തെ മുൻപുള്ള കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിന് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കർഷകർക്ക് ലോൺ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ബാങ്കിൽ പോകണം അവരുടെ പ്രോപ്പർട്ടിയൊക്കെ പണയപ്പെടുത്തണം എഗ്രിമെൻറ്റ് ഏർപ്പെടണം വളരെ ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അതിൻ്റെ കടമെടുക്കണം അല്ല ഈവൻ ബാങ്ക് പോലും പതിനഞ്ച് ശതമാനം പതിനാറ് ശതമാനം പന്ത്രണ്ട് ശതമാനം പലിശയ്ക്കൊക്കെയാണ് കടം കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ക്രോപ്പ് ഇൻഷു ക്രോപ്പ് ലോൺ ഇതിന് പറയുന്ന പേര് ക്രോപ്പ് ലോൺസ് എന്ന് പറയും ഈ ക്രോപ്പ് ലോൺസ് ഇൻട്രസ്റ്റ് വളരെ കുറഞ്ഞ രീതിയിൽ കൊടുക്കുന്നതിന് വേണ്ടി ഒരു സ്കീം കൊണ്ടുവന്നു കളിയോ അപ്പോൾ ആ സ്കീമിൻ്റെ അനുസരിച്ച് ക്രോപ്പ് ലോണിൻ്റെ പലിശ ഏഴ് ശതമാനമോ അല്ലെങ്കിൽ ബാങ് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയൊക്കെ കിട്ടുവാണെങ്കിൽ നാല് ശതമാനമൊക്കെ ആയിരിക്കും ക്ലിയർ അപ്പോൾ ഫോർ പേഴ്സൻ്റേജ് ഇൻട്രസ്റ്റ് ലോൺ കിട്ടും മറ്റുള്ള ആളുകൾ പത്ത് ശതമാനം കൊടുക്കുന്ന ഇവർക്ക് കർഷകർക്ക് നാല് ശതമാനം കൊടുത്താൽ മതി ഇതായിരുന്നു ക്രോപ്പ് ലോണിൻ്റെ പ്രത്യേകത അപ്പോൾ ക്രോപ്പ് ലോൺ എടുക്കുന്നതിനും ബാങ്കിൽ പോകണം അപ്ലിക്കേഷൻ കൊടുക്കണം ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം ഒക്കെ വേണം ക്ലിയർ ഇങ്ങനെയുള്ള പ്രൊസീജിയറും ഫോർമാലിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടി ക്ലിയർ കൊണ്ടുവന്നൊരു സിസ്റ്റമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ആദ്യം നമ്മളൊരു അപ്ലിക്കേഷൻ ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു അപ്ലിക്കേഷൻ ടെൻഡർ ചെയ്യണം അതിനോടൊപ്പം നമ്മുടെ ഭൂമിയുടെ അല്ലെ എത്ര എക്സ്റ്റൻഡ് ലാൻഡ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പൊസിഷൻ സർട്ടിഫിക്കറ്റ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിഫി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ആധാർ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു ലിമിറ്റ് വെച്ച് കൊടുക്കും ഫോർ എക്സാമ്പിൾ അമ്പതിനായിരം രൂപ വെച്ചിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് കിട്ടിയെന്ന് വിചാരിക്കുക ഈ അതിൻ്റെ അർത്ഥം എന്താ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് വരെ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നതിന് ക്രോപ്പ് ലോൺ എടുക്കുന്നതിന് എന്ത് വേണ്ട ഇനി ഒരു ഫർദർ ആയിട്ടുള്ള ലോൺ ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട ഈ കാർഡ് മാത്രം കൊണ്ടുപോയിട്ട് ബാങ്കിൽ പോയിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർക്ക് ലോൺ കൊടുക്കും അപ്പൊ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു പ്രത്യേകതയാണ് അമ്പതിനായിരം രൂപ തന്നെ വിഡ്രോ വെച്ചോ ഉണ്ടോ ഇല്ല നമുക്ക് ആയിരം രൂപയാണ് വേണമെങ്കിൽ ആയിരം രൂപ വിഡ്രോ ചെയ്യാം ഫേർട്ടിലൈസർ വേണം രണ്ടായിരം രൂപ വേണമെങ്കിലും രണ്ടായിരം രൂപ വിഡ്രോ ചെയ്യാം പെസ്റ്റിസൈഡ്സിന് നമുക്ക് ആയിരം രൂപ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാം ക്ലിയർ നമ്മുടെ നിലമൊക്കെ ഉഴുതാൻ വേണ്ടി ടില്ലിങ്ങോ ട്രാക്ടി ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് പൈസ വേണം ഒരു പത്തായിരം രൂപ വിഡ്രോ വേണം അപ്പോൾ നമ്മൾ എന്തെങ്കിലും പത്തായിരം രൂപ വിഡ്രോ ഇങ്ങനെ എത്ര രൂപ വേണോ ആ സമയത്ത് മാത്രം അത് വിഡ്രോ ചെയ്താൽ മതിയാകും ക്ലിയർ അപ്പോൾ ഈ രീതിയിൽ ഒരു ഫെസിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി ക്ലിയർ ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റിയാണത് ക്ലിയർ അപ്പൊ ഈ ക്യാഷ് ക്രെഡിറ്റ് എല്ലാവർക്കും ലഭ്യമാക്കാൻ സാധാരണ നേരത്തെ കർഷകർക്ക് ഇത് ലഭ്യമായിരുന്നില്ല അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു കർഷകർ കൂടെ അത് ഉൾപ്പെടുത്താൻ വേണ്ടി കർഷകർക്ക് വേണ്ടി കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് കൊണ്ടുവന്നു അപ്പൊ കിസാൻ കെ സി സി എന്നാണ് പറയുക അപ്പൊ ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി പോലെ ഇത് ലഭ്യമാവുന്നു എന്നുള്ളതാണ് ഇതിന് പ്രത്യേകത ഓക്കെ സോ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ മാർജിനായിട്ടുള്ള പോർ ആയിട്ടുള്ള കർഷകരെ അല്ലെ ചെറിയ ചെറിയ കുറച്ച് ഭൂമി മാത്രമേ ഉള്ളൂങ്കിൽ പോലും അല്ലെ വളരെ മാർജിനബൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫാമേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ഈ ബെനിഫിറ്റ് അല്ലെ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളുടെ ബെനിഫിറ്റ്സ് ഫിനാൻഷ്യൽ സർവീസുകളുടെ ബെനിഫിറ്റ് അതുപോലെ തന്നെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ലഭിക്കുന്നു അല്ലെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു പ്രത്യേകതാ നേരത്തെ പറഞ്ഞു അല്ലേ ഇതൊരു ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് നമ്മളൊരു ഫണ്ട് സാങ്ഷൻ ചെയ്യുന്നു അതുവരെ നമുക്ക് വിഡ്രോ ചെയ്യാം അതിൻ്റെ പേയ്മെൻറ്റ് പിന്നീട് അടച്ചു കൊടുത്താൽ മതി അല്ലേ അപ്പം അതിന് അതിന് വേണ്ടി വേണ്ടി എന്ത് ചെയ്യേണ്ട ആദ്യം തന്നെ ഡിപ്പോസിറ്റ് വേണ്ട അപ്പോൾ ഈ രീതിയിൽ ഇതൊരു ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ആയിട്ട് കൊടുക്കുന്ന ഒരു സ്കീം ഓക്കെ അതേപോലെ തന്നെ ജനറൽ പർപ്പസ് ക്രെഡിറ്റ് കാർഡും കൊടുക്കുന്നുണ്ട് ജി സി സിയും കൊടുക്കുന്നുണ്ട് കെ സി സി കിസാൻ മാത്രമാണ് കൃഷിക്കാർക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള പർപ്പസസുകൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിനു വേണ്ടി അല്ലേ ഇത് ക്രോപ്പ് ലോണോ അല്ലെങ്കിൽ അങ്ങനെ ആയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതല്ലാത്ത കേസസിൽ ജി സി സി കൊടുക്കുന്നു ജനറൽ പർപ്പസ് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത സോ ഇൻ ടൂ തൗസൻഡ് ഫൈവ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂഡ് ഗൈഡ് ലൈൻസ് ടു ബാങ്ക് ടു പ്രൊവൈഡ് ജി അല്ലേ ജനറൽ പർപ്പസ് ക്രെഡിറ്റ് കാർഡ് ജി സി സി ക്യാ വിച്ച് ഫെസിലിറ്റേറ്റ് ഫോർ ദി ക്രെഡിറ്റ് അപ് ടു റുപ്പീസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇരുപത്തയ്യായിരം രൂപയുടെ വരെയുള്ള ക്രെഡിറ്റിന് വിത്തൌട്ട് എനി കൊളാറ്ററൽ റിക്വയ്മെൻറ്റ് ഒന്നും വേണ്ട ക്ലിയർ അവർക്ക് എന്താ വേണ്ടത് ആദ്യം ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ആ അക്കൗണ്ട് ഉള്ള സമയത്ത് നമ്മൾ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം ആ അപ്ലിക്കേഷൻ സമയത്ത് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ അഡ്രസ്സോ അല്ലെങ്കിൽ പ്രൂഫോ അതൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഡോക്യൂമെൻസ് അതിൻ്റെ കോപ്പി അല്ലെ പൊസൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആധാറിൻ്റെ കോപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഒത്തന്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന് ഒരു റിലയബിൾ കസ്റ്റമർ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം ജി സി സി തരും നമ്മൾ ജി സി സി കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ളതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട വേറെ എവിടെയും കോളാറ്ററൽ സെക്യൂരിറ്റീസ് ഒന്നും കൊടുക്കേണ്ട ഇത് ഉപയോഗിച്ച് നമ്മുടെ ആവശ്യമായിട്ടുള്ള ലോ അല്ലേ വിഡ്രോവൽ പേയ്മെൻറ്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു കടയിൽ പോയി ഷോപ്പിംഗ് ചെയ്യുന്നു ഷോപ്പിങ്ങിന് വേണ്ടി നമ്മൾ പോയി നമുക്ക് സാധനം വേണമെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ സാധനം വാങ്ങിക്കണം അതിന് പൈസ കൊടുക്കണം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഈ കാർഡ് കൊടുത്ത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കെ സി സിയുടെ കേസിൽ പറഞ്ഞപോലെ ഫർട്ടിലൈസർ വാങ്ങിക്കാൻ പോയി ഫെർട്ടിലൈസർ കടയിൽ പൈസ കൊടുക്കണം ഒരു അയ്യായിരം രൂപ പതിനയ്യായിരം രൂപ കൊടുക്കണം കെ സി സി കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കെ സി സി വെച്ച് അത് വാങ്ങിക്കാൻ പറ്റും അപ്പം ഈ രീതിയിൽ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഫെസിലിറ്റീസ് സാധാരണപ്പെട്ട ആളുകളിലേക്കും എത്തിക്കാൻ ഇത് വഴി കെ സി സി ജി സി സി വഴിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കില അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ട് വിത്ത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി സാധാരണ നോർമലി നമുക്കറിയാം ഓവർഡ്രാഫ് ഫെസിലിറ്റി കൊടുക്കുന്ന ആർക്കാണ് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് അല്ലേ കറക്റ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ട്രേഡേഴ്സോ ബിസിനസ് പീപ്പിൾ ഒക്കെ ആയിരിക്കും അവർക്കാണ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റീസൊക്കെ നോർമലി കൊടുക്കുക പക്ഷേ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്കും ചെറിയ തരത്തിലുള്ള ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് കൊടുക്കാം എന്നന സംബന്ധിച്ച് ആർ ബി ഐ നിർദ്ദേശം നൽകുകയും അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു ഓവർഡ്രാഫ് ഫെസിലിറ്റീസ് വേഴ്സ് ഗ്രാൻഡഡ് അഗൻസ് ദ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ആൾസോ സ്മോൾ ഓവർഡ്രാഫ്റ്റ് ഇൻ നോ ഫിൽസ് അക്കൗണ്ട് നോ ഫിൽസ് അക്കൗണ്ടിൽ പോലും ചെറിയ തരത്തിലുള്ള ഓവർഡ്രാഫ്റ്റ് ഒരു നിശ്ചിത പരിധിവരെ ഓവർഡ്രാഫ്റ്റ് കൊടുക്കുന്നു സേവിങ്സ് എസ് ബി ഐ അക്കൗണ്ട് ആണെങ്കിൽ പോലും ചെറിയൊരു ഓവർഡ്രാഫ്റ്റ് കൊടുക്കുന്നു അപ്പോൾ ഈ രീതിയിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വരുകയും അല്ലേ അത് സാധാരണ ആൾക്കാർ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്കീംസ് വന്നിരിക്കുന്നത് ദൻ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് നമുക്കറിയാം അല്ലേ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൻ്റെ ഭാഗമായിട്ട് ജൻ സുരക്ഷാ സ്കീമ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഓക്കേ ദെൻ റിട്ടേണിംഗ് ടു ഇൻഷുറൻസ് അതുപോലെ തന്നെ പെൻഷൻ സെക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സ്കീമുകൾ കൊണ്ടുവന്നില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അല്ലേ നമ്മൾ പ്രൈം മിനിസ്റ്ററുടെ അനൗൺസ്മെൻറ്റിനൊക്കെ ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്കീമുകൾ പ്രധാനമായിട്ടും വന്നു അതിലൊന്നാമത്തെ കാര്യമാണ് പ്രധാൻമന്ത്രി സുരക്ഷാ ഭീമ യോജന ക്ലിയർ അതുപോലെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി യോജന അടൽ പെൻഷൻ യോജന ക്ലിയർ ഇതിൽ അടൽ പെൻഷൻ യോജന ഒരു പെൻഷൻ സ്കീമാണ് ക്ലിയർ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി യോജന എന്ന് പറയുന്നത് ഒരു ലൈഫ് ഇൻഷുറൻസ് ലിങ്കഡ് ആയിട്ടുള്ളൊരു സ്കീമാണ് ക്ലിയർ മുന്നൂറ് രൂപ എന്തുവാണ് വാർഷിക പ്രീമിയം ക്ലിയർ അതുപോലെ പ്രധാനമന്ത്രി മന്ത്രി സുരക്ഷാ ബീമ യോജന എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റൽ ഇൻഷുറൻസ് സ്കീമാണ് പന്ത്രണ്ട് രൂപയാണ് വാർഷിക പെൻഷൻ വാർഷിക പ്രീമിയം അതടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജ് കിട്ടും അങ്ങനെ കോമൺ ആയിട്ടുള്ള വളരെ പൂവർ ആയിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇൻഷുറൻസിന്റെ കവറേജിൽ കൊണ്ടുവരാൻ പെൻഷൻ സ്കീമിന്റെ കവറേജിൽ കൊണ്ടുവരാൻ ഇതുവഴി കഴിഞ്ഞിട്ടുണ്ട് ക്ലിയർ ദെൻ പ്രധാനമന്ത്രി മന്ത്രി വിദ്യാവന്തന യോജന ഹാസ് ടു പ്രൊട്ടക്ട് ദി എൽഡർലി ഏജ്ഡ് സോറി വയോവന്ദന അ പ്രധാൻമന്ത്രി వయోవందన అన్నది క్లియర్ అదనుసరించి ఎల్డర్లీ పీపుల్సిన ప్రొటెక్ట్ అరవై వయస్సు కార్యక్ట్ ఓపెన్ ఫర్ ది సబ్స్క్రిప్షన్ ఫర్ ఆఫ్ వన్ ఇయర్ ఫ్రీ ఫోర్త్ మే టూ తౌసండ్ సెవెంటీన్ క్లియర్ ఒక వర్షత స్కీమ్ ఇది కొండ వయోవందన അവിടെ നീഡ്സ് അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ സോ പ്രധാൻ മന്ത്രി യോജന അല്ലെ പി എം ജെ പി എം ജെ ഡി വൈ ജൻധൻ അക്കൗണ്ട് ജൻധൻ യോജന രണ്ടായിരത്തി പതിനാലില് ഇൻട്രോഡ്യൂസ് ചെയ്തൊരു സ്കീമാണ് ക്ലിയർ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഇൻഡിപെൻഡൻസ് സ്പീച്ചിൻ്റെ ഭാഗമായിട്ട് പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തൊരു സ്കീമാണ് പി എം ജെ ഡി വൈ ളിയർ ജൻധൻ അക്കൗണ്ട് ക്ലിയർ സോ യൂണിവേഴ്സൽ ബാങ്കിങ് സർവീസസ് ടു ഓൾ സിറ്റിസൻസ് എല്ലാ ഹൗസ് ഹോൾഡുകളെയും അൺബാങ്ക്ഡ് ആയിട്ടുള്ള എല്ലാ ഫാമിലീസിനെയും ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അർത്ഥം ക്ലിയർ സോ ഗൈഡിങ് പ്രിൻസിപ്പൽസ് ഓഫ് ദി ബാങ്കിങ് ഇതിൻ്റെ ഭാഗമായി അൺബാങ്ക്ഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഇതിൽ കൊണ്ടുവരുന്നു അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നു സെക്യൂരി അൺ അൺസെക്യൂർഡ് ആൾക്കാർ അൺസെക്യൂർഡ് ആക്കുക അൺബാങ്ക്ഡായിട്ടുള്ള ആൾക്കാർ അൺബാങ്ക് അല്ലെ ബാങ്കിങ്ങിലേക്ക് കൊണ്ടുവരിക ിങ് ഫോർ ദി അൺഫണ്ടഡ് ഫണ്ടിംഗ് അൺഫണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ ഫണ്ടിങ് ലോൺസിലേക്ക് അവരെ കൊണ്ടുവരിക സെർവിംഗ് ദ അൺസെർവഡ് അൺസെർവഡ് ആയിട്ടുള്ള ആൾക്കാരെ സെർവ് ചെയ്യുക അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ജൻധൻ കൊണ്ടുവരുന്നത് ഡിജിറ്റൽ പൈപ്പ് ലൈൻ ലെയ്ഡൺ ലെയ്ഡൌൺ ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ പ്രൈം മിനിസ്റ്റർ ജൻധൻ യോജന ത്രൂ ലിങ്കിങ് ദ ജൻധൻ അക്കൗണ്ട് വിത്ത് ദ മൊബൈൽ ആൻഡ് ആധാർ അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ ക്ലിയർ ഒന്ന് ജന്തൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ദെൻ മൊബൈൽ ഫോൺ ക്ലിയർ ദെൻ ആധാർ ഇതിന് മൂന്നിനും തമ്മിൽ ലിങ്ക് ചെയ്യുന്നു ക്ലിയർ സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ടേക്ക് എ മൊബൈൽ നമ്പർ ക്ലിയർ ദെൻ വിൽ ലിങ്ക് ദിസ് മൊബൈൽ നമ്പർ വിത്ത് ദ ആധാർ ദെൻ ദിസ് ആധാർ വിൽ ബി യൂസ്ഡ് ഫോർ ഓപ്പണിംഗ് എ ജന്തൻ അക്കൗണ്ട് ഇപ്പം എന്ത് സംഭവിക്കും ഇതെല്ലാം മൂന്നും തമ്മിൽ ഇൻ്റർഫേസ് ആയി ക്ലിയർ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ഏത് തരത്തിലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷനും ഇതിലൂടെ ചെയ്തെടുക്കാൻ പറ്റും ക്ലിയർ സൊ ജന്തൻ അക്കൗണ്ട്സ് മൊബൈൽ അല്ലേ ഇതിന് മൂന്നും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ജന്തൻ ആധാർ ആൻഡ് മൊബൈൽ ക്ലിയർ ഇത് കോൾഡ് ജാം ജെ എ എം ക്ലിയർ അപ്പം നമുക്കൊരു ജന്തൻ അക്കൗണ്ട് തുടങ്ങി ഒരു ആധാറോ എടുത്തു ഒരു മൊബൈൽ നമ്പർ അതിലേക്ക് രണ്ടിലേക്ക് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും എല്ലാ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസും ആളുകൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരു സ്കീമായിട്ടാണ് ജൻധൻ യോജന പി എം ജെ ഡി വൈ കൊണ്ടുവന്നത് ക്ലിയർ സോ ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ലൈഫ് ഇൻഷുറൻസ് കവർ കവർഅപ് ടു തേർട്ടി തൗസൻഡ് ഓൺ ദി ഡെത്ത് ഓഫ് ദി ഇൻഷുറൻസ് ക്ലിയർ ലൈഫ് ഇൻഷുറൻസ് ഒരാൾ അല്ലേ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരാൾ മരിക്കുകയാണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് മുപ്പനായിരം രൂപ കൊടുക്കുന്ന ഒരു സ്കീം ക്ലിയർ ടു ബി റീസെന്റ് സോ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട് സോ ഫോർ അവൈലിംഗ് ലൈഫ് ഇൻഷുറൻസ് കവർ കവർഅപ് റുപ്പീസ് തേർട്ടി തൗസൻഡ് നോ ഷുഡ് ബി ബിറ്റ്വീൻ ദ ഏജ് ഓഫ് എയ്റ്റീൻ ടു ഫിഫ്റ്റീ നയൻ ക്ലിയർ ആ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകൾക്കാണ് ഇത് കിട്ടുക ഷുഡ് നോ ഹോ ടു ഹാവ് ബീൻ എൻറോൾഡ് ഇൻ ഷുഡ് ഹാവ് ബീൻ എൻറോൾഡ് ഇൻ പി എം ജെ ഡി വൈ ബിറ്റ്വീൻ ദി അ ബൗ സ്പെസിഫൈഡ് പീരീഡ് അപ്പോൾ അതിൻ്റെ ഒരു പീരീഡ് വന്നെങ്കിൽ രണ്ട് ഒരു വർഷത്തുള്ള സ്കീമായിട്ടാണ് അത് കൊണ്ടുവന്നത് ക്ലിയർ ആ അതൊരു മാസ്യമായിട്ടുള്ള ഒരു എൻറോൾമെൻറ്റ് സ്കീമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഡേറ്റ് ഈ ഡേറ്റ് ഒക്കെ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്തു ക്ലിയർ മുപ്പത്തൊന്നേ ముప్ప రెండదు వీటి ఎక్స్టెన్ రెండూ మార్చ్ వరే ఎక్స్టెండ్ అనేది ఫైవ్ వన్ మెబిట్స్ അപ്പോൾ ഇത്രത്തോളം ആളുകൾക്ക് അല്ലേ ഏകദേശം പതിനാറ് പോയിൻറ്റ് അഞ്ച് കോടി ആളുകൾക്ക് ഈ സർവീസസ് കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ അതിൻ്റെ എണ്ണം വീണ്ടും കൂടുതലാണ് ഇതൊക്കെ പഴയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അല്ലേ നിങ്ങളിപ്പോൾ കോവിഡ് സിറ്റുവേഷൻസിൽ അറിയാം പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടില്ല അല്ലെ ജനത്തിൻ അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഫൈവ് ഹൺഡ്രഡ് പെർ അക്കൗണ്ട്സ് എല്ലാ ആളുകളുടെയും അക്കൗണ്ടിലേക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ എണ്ണം ഇപ്പോൾ പതിനാറ് പോയിൻറ്റ് അഞ്ചല്ല വളരെ കൂടുതൽ അക്കൗണ്ട്സ് ഉണ്ട് ക്ലിയർ ട്വൻറ്റി ലാ ട്വൻറ്റി ക്രോഴ്സ് എബൗ അക്കൗണ്ട്സ് ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട് ഇതിന് ബാങ്കിങ് സർവീസസ് പോയിന്റ്സ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പി എം ജെ ഡി വൈ എം ബൈ പ്രൊവൈഡിങ് ബാങ്കിങ് സർവീസസ് പോയിന്റ്സ് ത്രൂ ഔട്ട് ദി റൂറൽ ഇന്ത്യ ബൈ മാപ്പിംഗ് ഓവർ സിക്സ് ലാക്ക് വില്ലേജസ് ഇൻ ടു വൺ പോയിൻ്റ് സിക്സ് ലാക്ക് സബ് സർവീസ് ഏരിയ ഇപ്പോൾ എസ് എസ് എന്ന് പറയും ക്ലിയർ സബ് സർവീസ് ഏരിയ അൺബാങ്ക്ഡ് ആയിട്ടുള്ള ഏരിയകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്കീം കൊണ്ടുവന്നു ക്ലിയർ അപ്പോൾ അതിനാണ് നമ്മൾ ബാങ്കിങ് സർവീസ് പോയിന്റ്സ് എന്ന് പറയുന്നത് ക്ലിയർ അതിനുവേണ്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ആറ് ലക്ഷം വില്ലേജുകളിൽ നിന്നും ഒന്നേ പോയിൻറ്റ് ആറ് ലക്ഷം സർവീസ് പോയിൻ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ക്ലിയർ ദെൻ റുപേ ഡെബിറ്റ് കാർഡ്സ് എന്ന് നേരത്തെ പറഞ്ഞു അല്ലേ അതും ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റിയാണ് സോ ഇത് ഒരു പ്രധാനപ്പെട്ട സ്കീമായിട്ട് പറയാം പ്രധാൻ മന്ത്രി മുദ്ര യോജന സ്കീം അല്ലേ സ്മോൾ ആയിട്ടുള്ള അല്ലെ മൈക്രോ ആയിട്ടുള്ള ടൈനി ആയിട്ടുള്ള സെക്ടറിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വ്യവസായങ്ങൾ തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് എം എസ് എം ഇ എൻറ്റർപ്രണേഴ്സിന് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ലോൺസും അഡ്വാൻസസും കൊണ്ടുവരുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നുള്ള സ്കീമാണ് മുദ്ര ബാങ്കിങ് സ്കീം ക്ലിയർ ഈ മുദ്ര ബാങ്കിങ് സ്കീമൊരു സെപ്പറേറ്റ് ബാങ്കല്ല എ സ്കീം അൻഡർ വിച്ച് ഗവൺമെൻറ്റ് ഒരു കോർപ്പസ് ഉണ്ടാക്കിയിട്ടുണ്ട് ക്ലിയർ അപ്പോൾ ആ കോർപ്പസ് അനുസരിച്ച് ഒരു ഫണ്ട് വലിയൊരു ഫണ്ട് ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ബാങ്കുകളുടെ അടുത്ത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരുടെ അടുത്തൊക്കെ എന്ത് ചെയ്യുന്നു ചെറുകിട ആയിട്ടുള്ള സ്മോൾ ആൻഡ് ടൈനി അല്ലെങ്കിൽ മൈക്രോ ആയിട്ട് പ്രവർത്തിക്കുന്ന എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലോണുകൾ നൽകുന്നതിന് വേണ്ടി പറയുന്നു ക്ലിയർ അപ്പോൾ ഇത് നൽകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നൽകില്ലേ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അതിനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നു ക്ലിയർ ബുദ്ര സ്കീമിന് വേണ്ടിയിട്ടുള്ളൊരു ഓൺലൈൻ ഉണ്ട് ക്ലിയർ ആ പ്ലാറ്റ്ഫോമിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു അപ്ലിക്കേഷൻ ടെൻഡർ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് ഏതെങ്കിലും ഒരു ബാങ്ക് നമ്മൾ ഏത് ബാങ്കിലേക്കാണോ നമ്മൾ നമ്മൾ ഡിസെയർ ചെയ്യുന്നത് ആ ബാങ്കിൻ്റെ പേര് കൂടെ വെച്ചിട്ട് തന്നെ അപ്ലിക്കേഷൻ കൊടുക്കുക കൊടുക്കുമ്പോൾ ചെയ്യും ആ ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്ക് ഗവൺമെൻറ് തന്നെ അത് ഫോർവേഡ് ചെയ്യും അപ്പോൾ ആ ബാങ്കിന് പിന്നീട് അത് ഡിനേ ചെയ്യാമല്ല അതിന് ഓൺലൈൻ ആയതുകൊണ്ട് അതിൻ്റെ ട്രെയിൽസ് ഉണ്ടാവും അതുപോലെ തന്നെ ഫീഡ്സ് വന്നുകൊണ്ടേയിരിക്കും ക്ലിയർ അപ്പോൾ ഇത് ബാങ്കിൽ കിട്ടുന്നു കിട്ടിയ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ അതിനെ പ്രോസസ്സ് ചെയ്യണം ഇത്ര സമയത്തിനുള്ളിൽ അതിൻ്റെ ഡിസ്പേഴ്സ് ചെയ്യണം ഇല്ലെങ്കിൽ അതിൻ്റെ റീസൺ അറിയിക്കണം അങ്ങനെ ഗവൺമെൻറ്റിനെ കൂടെ അറിയിക്കേണ്ട ഒരു സ്കീമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്ത് കിട്ടുന്നു എം എസ് എം ഇ ലോണുകൾ കിട്ടാൻ എളുപ്പമായിട്ട് മാറും ക്ലിയർ അങ്ങനെ കൊണ്ടുവന്നതാണ് മുദ്ര ബാങ്ക് സ്കീം ടു തൗസൻഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീനിലാണ് ഇത് കൊണ്ടുവന്നത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി ക്ലിയർ അങ്ങനെയാണ് മുദ്ര വരുന്നത് പ്രധാൻ മന്ത്രി മുദ്ര യോജന പി എം എം വൈ ലോഞ്ച് മൂന്ന് നേരത്തുള്ള നമ്മൾ നേരത്തെ നോക്കിയിരുന്നു മുദ്രയുടെ അല്ലെ എം എസ് എംഇടെ നോക്കുമ്പോൾ നോക്കുന്നു ക്ലിയർ അപ് ടു ഫിഫ്റ്റി തൗസൻഡ് വരെ കിഷോർ അപ് ടു ഫിഫ്റ്റി തൗസൻഡ് ടു ഫൈവ് ലാക്ക് വരെ തരുൺ ദൻ അറൗണ്ട് ഫൈവ് ലാക്ക് ടു ടെൻ ലാക്ക് റുപ്പീസ് വരെ ഇങ്ങനെയുള്ള ലോൺ സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട് ക്ലിയർ ആ ലോണുകളെ തന്നെ ഏറ്റവും മൈക്രോ ലോൺ അല്ലെങ്കിൽ അതുപോലെ തന്നെ കുറച്ച് വരുന്ന അതിനേക്കാളും കുറച്ച് വരുന്നതൊന്നും അറിയ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മൂന്ന് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മുദ്രയുടെ സ്കീം എന്താണ് അതിൻ്റെ വെബ്സൈറ്റ് എന്താണെന്നൊക്കെ നമ്മൾ ഇ ഡി പി നോക്കുന്ന സമയത്ത് നോക്കിയിരുന്നു ക്ലിയർ ഓക്കെ ഇപ്പം നിങ്ങൾ ആ വീഡിയോ കൂടെ നോക്കുക കേട്ടോ so activities allied to സോ ആക്ടിവിറ്റീസ് അഗ്രികൾച്ചറൽ ആൻഡ് സർവീസസ് സപ്പോർട്ടിങ് ദീസ് എക്സ്ക്ലൂഡിംഗ് ക്രോപ്പ് ലോൺ ക്രോപ്പ് ലോൺ ഒക്കെ ഒഴിവാണ് കാരണം ക്രോപ്പ് ലോണിന് വേറെ സ്കീംസ് ഉള്ളതുകൊണ്ട് അതിനെ ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാ എൻറ്റർപ്രൈസസും ഇതിൻ്റെ കീഴിൽ തന്നെ വരുന്നുണ്ട് ക്ലിയർ വൺ ഈസ് പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന പി എം എസ് പിന്നെ So, this scheme is available to the people of at the age of 18 to 70 years with a bank or post office account who give their consent to join, enable auto debits on or before 31st May for a coverage period of 1st first, first June to 31st May on an annual renewal basis. Clear. This scheme a Suraksha Bhima Yojana. Clear. So, Aadhaar would be the പ്രൈമറി കെ വൈ സി ക്ലിയർ അതിൽ ആധാറാണ് കെ വൈ സി ആയിട്ട് ഉപയോഗിക്കുക ആധാർ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലൂടെ ഇത് ഓട്ടോ ഡെബിറ്റ് സ്കീമാണ് ഇപ്പോൾ ഈ അക്കൗണ്ടിലേക്കുള്ള ഇങ്ങനെയുള്ള സുരക്ഷാ ഭീമ അതൊരു ഇൻഷുറൻസ് സ്കീമാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്കീമിന് വേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഓരോ വർഷം റിന്യൂ ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ പന്ത്രണ്ട് രൂപ വെച്ച് അത് എന്തെയും വിഡ്രോ ചെയ്ത് മാറ്റിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ചെയ്യും സോ ദിസ് റിസ്ക് കവറേജ് എൻ്റെ ദിസ് സ്കീം ഇസ് ടു ലാക്ക് റുപ്പീസ് ക്ലിയർ ഫോർ അൻ ആക്സിഡൻറ്റൽ ഡെത്ത് അല്ലെ ആക്സിഡൻ്റൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ടു ലാക്ക് റുപ്പീസ് വരെ അല്ല ഫുൾ ഡിസബിലിറ്റി വരികയാണെങ്കിൽ വൺ ലാഖ് റുപ്പീസ് വരെ ഓക്കെ അതുപോലെ വൺ ലാഖ് റുപ്പീ ഫോർ പാർഷ്യൽ ഡിസബിലിറ്റി പാർഷ്യൽ ഡിസബിലിറ്റി ആണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ ടു ലാക്ക് റുപ്പി ഡെത്ത് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഫുൾ ഡിസബിലിറ്റി വരികയോ ചെയ്യുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് എന്ത് കിട്ടും ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് കവറേജ് കിട്ടും പന്ത്രണ്ട് രൂപയാണിതിൻ്റെ സ്കീമിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം അല്ലെ അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു സ്കീമാണ് ദ പ്രീമിയം ഓഫ് റുപ്പീസ് ട്വൽ പെർ ആനം ഈസ് ഡെബിറ്റഡ് ഇൻ അവർ അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും ഡെബിറ്റ് ചെയ്യും ക്ലിയർ പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴിയോ നമുക്കിത് എടുക്കാൻ പറ്റും ഓട്ടോ ഡെബിറ്റായിട്ടാണത് വരിക മീൻസ് അതാണ് ഓട്ടോ ഡെബിറ്റ് എല്ലാ വർഷവും പ്രീമിയം ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യും എല്ലാ വർഷവും നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട് സോ സ്കീം ഈസ് ബീങ് അഫോർഡ് അഫോർഡ് ബൈ പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനി ക്ലിയർ ഫോർ ഇനി ജനറൽ ഇൻഷുറൻസ് ഏതെങ്കിലും ഒരു ജനറൽ ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ എല്ലാ പബ്ലിക് സെക്ടർ ജനൽ ഇൻഷുറൻസ് കമ്പനികളോ ഗ്രൂപ്പ് ആയിട്ടും അത് ഓഫർ ചെയ്യപ്പെടുന്നുണ്ട് സോ സെൻട്രലി സ്പോൺസേഡ് സ്കീം ആയതുകൊണ്ട് നമ്മൾ വേറൊന്നും അറിയേണ്ട കാര്യമില്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പെർമിഷൻ ഓതൻറ്റിക്കേഷൻ ഓതറൈസേഷൻ മാത്രം കൊടുത്താൽ മതിയാവും പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന ഓക്കെ ഇതൊരു ലൈഫ് ഇൻഷുറൻസ് കവറേജ് ആണെന്ന് നേരത്തെ പറഞ്ഞു അല്ലേ അതനുസരിച്ച് ഏജ് ഗ്രൂപ്പ് ഓഫ് എയ്റ്റീൻ ടു ഫിഫ്റ്റീൻ വരെയുള്ള ആളുകൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടോ ജനതൻ അക്കൗണ്ടോ ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റും ആധാറാണ് ഇവിടെയും കെ വൈ സി ആയിട്ട് ഉപയോഗിക്കുക ക്ലിയർ രണ്ട് ലക്ഷം രൂപ വരെ നമുക്കിതിൽ പ്രീമിയം കവറേജ് കിട്ടും വൺ ഇയർ പീരീഡിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് ക്ലിയർ തേർട്ടി ഫസ്റ്റ് മെയ് അല്ലേ ജൂൺ ടു ഫസ്റ്റ് ജൂൺ ടു തേർട്ടി ഫസ്റ്റ് മെയ് വരെയാണ് ഇതിൻ്റെ കവറേജ് പീരീഡ് എന്ന് പറയുന്നത് റിസ്ക് കവറേജ് ആൻഡ് ദിസ് സ്കീം ഈസ് ടു ലാക്ക് റുപ്പീസ് രണ്ട് ലക്ഷം രൂപ വരെയാണ് വരിക ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് ദി ഇൻഷ്യൂർ ഡ്യൂ ടു ദി എനി റീസൺ നേരത്തെ പറഞ്ഞത് ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് ആണ് അത് ആക്സിഡൻറ്റൽ സംഭവിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇവിടെ വരുമ്പോൾ എനി റീസൺസ് വെച്ച് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് എന്ത് കിട്ടും രണ്ട് ലക്ഷം രൂപ വരെ കിട്ടും സോ ഇത് മിനിമം ദ പ്രീമിയം ഈസ് റുപ്പീസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി പെർ ആൻ അല്ലേ മുന്നൂറ് രൂപയെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് അതിൻ്റെ സർവീസ് ചാർജും കൂടെ ചേർത്ത് ജി എസ് ടി കൂടെ ചേർത്ത് മുന്നൂറ്റി മുപ്പത് രൂപയോളം വരും ഓട്ടോ ഡെബിറ്റ് ഫെസിലിറ്റി ഉള്ളതാണ് നമ്മൾ ഒരിക്കൽ ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് രൂപ വെച്ച് ഡെബിറ്റ് ചെയ്ത് മാറ്റും നമുക്ക് എല്ലാ വർഷവും കവറേജ് കിട്ടും ക്ലിയർ ഇതാണ് ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം അല്ലേ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം ആളുകളുടെ ഇടയിൽ പുതിയ യുവാക്കളുടെ ഇടയിൽ പുതിയ തര സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു സ്കീമാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം കാറ്റേഴ്സ് ടു ദ പ്രൊമോഷൻ ഓഫ് എൻ്റർപ്രിയർഷിപ്പ് എമൗണ്ട് വുമൺ എസ് സി എസ് ടി ക്ലിയർ ദെൻ കാറ്റഗറി അതുപോലെ തന്നെ യൂത്ത് അല്ലെ യങ് പീപ്പിളിൻ്റെ ഇടയിൽ ഒക്കെ ഇത് കാറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ അവർ അവർക്ക് എന്ത് കിട്ടുന്നു എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസും ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യപ്പെടും ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ സപ്പോർട്ട് ആണെങ്കിൽ സപ്പോർട്ട് ഒക്കെ കൊടുക്കണം സോ ദ സ്കീം ഇൻഡൻസ് ടു ലിവറേജ് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് സ്ട്രക്ചർ ടു റീച്ച് ദി റീച്ച് ഔട്ട് ഡോസ് അണ്ടർ സെർവഡ് സെക്ടർ ഓഫ് ദപ്പുലേഷൻ ഇൻ സ്റ്റാർട്ടിങ് ദി గ్రీన్ ఫీల్డ్ ఎంటర్ప్రైజెస్ క్లియర్ ఎక్ో ఫ్రెండ్లీ ఆయన ఎంటర్ప్రైజెస్ స్టార్ట్ చేర్వీససం ప్రొవైడ్ సపోర్ట్ సపోర్టం కొడుకు స్టాన్ స్టాండప్ ఇండియా కొడుతుంది క్లియర్ సో ఇట్ క్యాట టు ది బౌత్ రెడీ అండ్ ట్రెయినింగ్ బొరబేర్స్ ఓకే ద స్కీమ్ ఫెసిలిటేట్స్ బ్యాంక్ లోన్ బిట్వీన్ టెన్ లాక్స్ టు వన్ క్రో రూపీస్ టు అట్లీస్ట్ వన్ షెడ్యూల్డ్ కాస్ట్ షెడ్యూల్డ్ ట్రైబ్ റ്റ്ലീസ്റ്റ് വൺ വുമൺ ബോറോവർ പെർ ബാങ്ക് ബ്രാൻഡ് ഒരു ബാങ്ക് ബ്രാഞ്ചിൽ ഒരു എസ് സി എസ് ടി എസ് സി അല്ലെങ്കിൽ എസ് ടി അല്ലെങ്കിൽ വുമൺ എങ്കിലും ക്ലിയർ ഒരു ലോൺ കൊടുക്കുക അവരുടെ ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഒരു ടാർഗറ്റോട് കൂടിയാണ് ഇത് വന്നത് അതോടുകൂടി ബാങ്കുകൾ എന്ത് ചെയ്യണം ഇപ്പൊ ബാങ്ക് ഗവൺമെന്റ് പറയുമ്പോൾ സെൻട്രൽ ബാങ്കിന് അല്ലെ സെൻട്രൽ ബാങ്കിന്റെ കീഴിലുള്ള ബാങ്കുകൾക്ക് ഇത് കഴിയാതിരിക്കില്ല അത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എല്ലാ ബാങ്ക് ബ്രാഞ്ചിലും അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കെങ്കിലും ഒരു ബ്രാഞ്ചിന്റെ കീഴിൽ ഇങ്ങനെയുള്ള ലോൺ കിട്ടും അങ്ങനെ വരുന്ന ഇൻ മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ബാങ്ക് അല്ലേ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ബാങ്ക് ബ്രാഞ്ചുകളുണ്ട് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ എന്തായിട്ട് മാറും അത്രയും ലക്ഷം ആളുകൾക്ക് ലോൺ കിട്ടും അപ്പൊ ആ രീതിയിലുള്ള സ്കീം ആയിട്ട് കൊണ്ടുവന്നാണ് സോ എല്ലാ ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്കുകളുടെ അടുത്തും ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടതായി അതിൻ്റെ ഫലമായിട്ട് എം എസ് എം ഇകൾക്ക് ആവശ്യമായിട്ടുള്ള ലോണുകൾ ക്ലിയർ കിട്ടുകയുണ്ടായി ഓക്കെ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് സെറ്റപ്പ് എ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ക്ലിയർ അതിന് പറയുന്ന പേര് സി ജി എഫ് എസ് ഐ എന്നാണ് അതുവഴി ഇതുവഴി ഇത്ര ഈ സ്കീം വഴി നൽകപ്പെട്ടിരിക്കുന്ന ലോണുകളുടെ തിരിച്ചടവിൽ അഥവാ ഡീഫോൾട്ട് വരികയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു അതിൻ്റെ റീപേയ്മെൻറ്റ് ഗ്യാരൻറ്റി ഷീൻ ക്ലിയർ അപ്പം ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ദ സ്കീം ഈസ് ബിൽറ്റ് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് പ്രൊവൈഡിങ് ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് ടു ദി ബോറോവേഴ്സ് അല്ലേ അണ്ടർ പ്രിവിലേജായിട്ടുള്ള ആൾക്കാരെ ഒരു അല്ലേ ഒരു ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് അവർക്കൊരു ഒരു കൈ അയച്ച് സഹായിക്കുന്ന ഒരു ഏർപ്പാട് ക്ലിയർ അപ്പോൾ ആ രീതിയിൽ ഒരു ഹാൻഡ് ഹോൾഡിംഗ് അവരെ കൈ പിടിച്ച് ഉയർത്തുന്ന ഒരു സഹായമായിട്ട് ഇത് ഇങ്ങനെ ഒരു സ്കീമ് നമ്മൾ എൻവെസ്റ്റ് ചെയ്തിരുന്നു ക്ലിയർ എ പി വൈ എന്ന് പറയുന്ന അടൽ പെൻഷൻ യോജന എന്നുള്ളൊരു പെൻഷൻ സ്കീമാണ് ബേസിക്കലി എല്ലാ ആളുകളുടെ ഇടയിലും പ്രത്യേകിച്ച് റൂറൽ അല്ലെങ്കിൽ വില്ലേജ് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് പൂവർ പീപ്പിളിൻ്റെ ഇടയിൽ അല്ലെ പെൻഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധാരണ നമുക്കറിയാൻ പറ്റും ഡെയിലി കൂലിക്ക് പോകുന്ന ആൾക്കാർ കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ അല്ലേ ഡെയിലി വേജേണേഴ്സ് അവരൊന്നും എന്ത് ചെയ്യാറില്ല അവർക്ക് പെൻഷന് വേണ്ടിയിട്ട് യാതൊന്നും ശ്രമിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾ ആളുകളെക്കൂടെ എല്ലാ ആളുകൾക്കും വേണ്ടി വരുന്ന ഒരു പെൻഷൻ സ്കീമായിട്ട് കൊണ്ടുവന്നാണ് അടൽ പെൻഷൻ യോജന നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ഒരു പെൻഷൻ എമൗണ്ട് വെച്ചിട്ട് ഓരോ ദിവസം ഓരോ മാസം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഒരു അറുപത് വയസ്സ് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു ഒരു മിനിമം അയ്യായിരം രൂപയെങ്കിലും പെൻഷൻ കിട്ടുന്ന തരത്തിൽ ഒരു സ്കീം കൊണ്ടുവരുന്നു ക്ലിയർ അതാണ് ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത ഓക്കേ ഒരു ആയിരം മുതൽ അയ്യായിരം രൂപ വരെയാണ് അതിൻ്റെ പെൻഷൻ ക്ലിയർ മന്ത്ലി പെൻഷൻ ആണ് അപ്പം നമ്മൾ ചെറിയൊരു കോൺട്രിബ്യൂഷൻ വെച്ച് കൊടുത്താൽ മതി മന്ത്ലി പെൻഷൻ ആയിട്ട് നമുക്ക് ഇയേഴ്സ് കഴിയുമ്പോൾ ചെറിയൊരു എമൗണ്ട് വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും ചെറിയൊരു ആശ്വാസമായിട്ട് മാറും ക്ലിയർ അപ്പോൾ അറു ഇതാണ് ഇതിൻ്റെ ഒരു സ്കീമിൻ്റെ ഒരു പ്രത്യേകത സോ അത് താൻ തി അബ് സ്കീം പി എം ജെ ഡി വൈ പ്രധാൻ മന്ത്രി യോജന ദർ ആർ സെവറൽ അതെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്കീംസ് സച്ച് ആസ് ജീവൻ സുരക്ഷാ ബീമാ യോജന പ്രധാൻ വയോവന്തന യോജന ക്ലിയർ

അപ്പോൾ ഇങ്ങനെയുള്ള സ്കീംസിൻ്റെയൊക്കെ ഫലം അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും കുറച്ചുകൂടെ സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടി അല്ലേ നമ്മുടെ ആയുഷ്മാൻ ഭാരത് സ്കീമെന്ന് പറഞ്ഞിട്ടൊരു സ്കീം കൊണ്ടുപോകുന്നുണ്ട് അല്ലേ എന്താണ് ആയുഷ്മാൻ ഭാരത് സ്കീം മെഡിക്കൽ ഇൻഷുറൻസ് ക്ലിയർ ഏത് തരത്തിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനും അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ട്രീറ്റ്മെൻറ്റ് സൗജന്യമായിട്ട് നൽകുന്നതിന് വേണ്ടി ചെറിയൊരു എമൗണ്ട് നമ്മൾ കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് ആയുഷ്മാൻ ഭാരത്തിലേക്ക് ചേരാം അത് ചേർന്നിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു അവരുടെ അവർക്കോ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോ ഫൈവ് ലാക്ക് റുപ്പീസ് വരെയുള്ള കവറേജ് ക്ലിയർ മെഡിക്കൽ ഇൻഷുറൻസ് ആയിട്ടുള്ളൊരു കവറേജ് ലഭിക്കുന്നു അതിന് അക്രഡിക്റ്റഡ് ഏത് ഹോസ്പിറ്റലും ഇൻക്ലൂഡിങ് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഹോസ്പിറ്റൽസ് അവർക്ക് സർവീസസ് ലഭിക്കും ഇപ്പം ഇത്തരത്തിലുള്ള സ്കീമാണ് ഇങ്ങനെ ഒട്ടനവധി സ്കീമുകൾ എന്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇങ്ങനെ കൂടുതൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ക്ലിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ലഭ്യമാവും കണ്ടംപററി ആയിട്ടുള്ള സ്കീമുകളെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും